അഭിമന്യ ഡോക്ടർ യുവാക്കി മാർ കോർലോസെഫിസ്കോപ്പ തിരുമേനി വന്യനായ സഭാ സെക്രട്ടറി കെ ടി ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട ഈ പൻ ചെറിയാനച്ഛൻ പ്രിയപ്പെട്ട അനിൽ ജോർജ് അച്ഛൻ എൻ്റെ സഹപാഠിയും എൻ്റെ സ്നേഹിതനും കഴിഞ്ഞ രാത്രിയിലെ പ്രസംഗകനുമായ ഡോക്ടർ ഷാംബി തോമസ് അച്ഛൻ മറ്റ് വന്യരായ വൈദിക ശ്രേഷ്ഠരെയും കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രൗഢഗംഭീരവും ആത്മീയാനുഭവത്തിൻ്റെ നേർച്ചാലുമായ ഈ വചനകൂടാരത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം പങ്കിടുവാനായി ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ച അഭിമന്യ തിരുമേനിയോട് എൻ്റെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മാത്യു ബേബിയച്ചിനും അനിൽ ജോർജ് അച്ഛനും ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതിന് അവരോടും മറ്റ് സംഘാടക സമിതിയോടുമുള്ള എൻ്റെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തട്ടെ സംഗതമായ പ്രവാചക ശുശ്രൂഷ എന്ന വിഷയം ഇപ്രാവശ്യത്തെ കൺവെൻഷനിൽ ദിവസങ്ങളായി പഠിക്കുകയും അതിനോട് ചേർന്ന ദൈവവചന ശുശ്രൂഷകൾ ഈ അനുഗ്രഹീതമായ പന്തലിൽ നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നല്ലോ ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയോഗത്തിൽ ഇന്നക്കെ സംഗതമായ ഒരു പ്രവാചക സന്ദേശം നിങ്ങളോട് അറിയിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി വായിച്ച വേദഭാഗമാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അതിലെ ഒരു ഭാഗം മാത്രം വായിച്ച് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുന്തിരിങ്ങിയ കായിക്കും എന്ന് അവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങിയത്രയും പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗപിതാവേ അനുഗ്രഹീതമായി രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി യോഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവന്തം വരാൻ അനുവദിച്ചു തന്നായി വലിയേറിയ അവസരത്തിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കഥാപി ദിവസങ്ങളിൽ ഇവിടെ ദൈവവചനം വാരി വിതറിയ അങ്ങയുടെ മക്കൾക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു അവരിലൂടെ ദൈവനമ്പരാൻ നിർവഹിച്ച ശുശ്രൂഷകൾ അനേകരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇടയായതോർത്ത് നന്ദി പറയുന്നു ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങളെ സ്വർഗം ജായിച്ചിറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ കേൾക്കുന്ന എൻ്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളെല്ലാവരും ദൈവവചനം ശ്രവിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് ദൈവകൃപയോടെ കൃപയോടെ മടങ്ങിപ്പോകുവാൻ അവിടെ നിടയാക്കണമേ പന്തലും പരിസരവും അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്തു ചെയ്തുകൊള്ളണമേ യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ഞാനൊരു ഡയബറ്റിക് ആയതിൻ്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചികിത്സ നടത്തി ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മൂന്ന് തരം ഇൻസുലിൻ എടുക്കുന്ന ഒരു രോഗിയായി ഞാൻ മാറി പത്തു വർഷം മുമ്പ് എൻ്റെ ചികിത്സയുടെ യാത്രാമധ്യത്തിൽ മലയാള മനോരമ പത്രത്തിൽ ഒരു പരസ്യം കണ്ടുപോകും കോട്ടയത്തിനടുത്ത് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി വൈദ്യനിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുത ചെടി അതിൻ്റെ പേര് ഇൻസുലിൻ ചെടി എന്നാണ് സൂര്യ ടി വിയിലും ഏഷ്യാനെറ്റിലുമൊക്കെ ഗംഭീരമായ പരസ്യം ആ ചെടിയുടെ ഓരോ ഇല ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് പറിച്ചു ചവച്ചു തിന്നാൽ ഒരു മാസം കഴിക്കുമ്പോഴത്തേക്കും ഡയബറ്റിസ് ഭേദമാകും എന്ന് പരസ്യം കണ്ടു ഞാനന്ന് ഇവിടെ അടുത്ത് കലേപുരം എന്ന് പറയുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ് അവിടുത്തെ ട്രസ്റ്റിയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു കാറ് പിടിച്ച് ഞങ്ങൾ കോട്ടയത്ത് പാമ്പാടിയിൽ പോയി എല്ലാവർക്കും രണ്ട് ചെടി വീതം വാങ്ങിച്ചു അൻപത് രൂപ വില കൊടുത്ത് ഒരു ചെടിക്ക് അൻപത് രൂപ വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അവിടെ ചെന്നപ്പോൾ അത് വിൽക്കുന്ന ആൾ പരിചയപ്പെടുത്തി തന്നു ഇതുപോലെ സമാനമായ ഇലകളുള്ള ഒരുപാട് ചെടികൾ നാട്ടിൽ അവൈലബിളാണ് എന്നാൽ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇലയുടെ അടിവശം നോക്കിയാൽ ഒരു ഇൻസുലിൻ്റെ കളറാണ് അതുകൊണ്ടാണ് ഇതിന് ഇൻസുലിൻ ചെടി എന്ന് പറയുന്നത് ഞാൻ രണ്ട് ചെടി സന്തോഷത്തോടെ തുമ്പവണ്ണ് എൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുനട്ടു അത് മറ്റ് ആടോ പശുവോ ഒന്നും കടിക്കാതിരിക്കാൻ ചുറ്റും ഭംഗിയായി വേലുകെട്ടി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ളം ഒഴിച്ചു മറ്റേ രാസപദാർത്ഥങ്ങളൊന്നും ഇടാതിരിക്കാൻ ബയോ കമ്പോസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ഇട്ടു ഒരാഴ്ച കഴിഞ്ഞു സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു കാരണം അതിലെ ആദ്യത്തെ ഇല മുളച്ചു വന്നു ചില ദിവസങ്ങൾ കാത്തിരുന്നു ഇലകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി മൂന്നാലഞ്ച് ഇല വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഇല പറിച്ചു തിന്നാൻ തുടങ്ങി അത് രാവിലെ എഴുന്നേറ്റ മുറ്റത്തിറങ്ങി ഒരു ഇല പറിച്ച തിന്നു മാസങ്ങൾ ഇല തിന്നു ഞാനൊരു ആടുപോലെയായി എന്നതല്ലാതെ എൻ്റെ ഷുഗറിന് യാതൊരു ഭേദവും ഉണ്ടായില്ല അവസാനം ഞാൻ ആ ചെടി ഉപേക്ഷിച്ചു എന്നാൽ സങ്കടമെന്ന് പറയട്ടെ ഒറ്റ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റം മുഴുവൻ ഇൻസുലിൻ ചെടിയുടെ അഭിഷേകമായി ഞാനൊരാളെ നിർത്തി അത് മുഴുവൻ വലിച്ചു പറിച്ചു പറമ്പിന് പുറത്ത് റോഡ് സൈഡിൽ കളഞ്ഞു ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലൊന്നു പോയി സഹിക്കാനാവുന്നില്ല കാരണം ആ പരിസരം മുഴുവൻ ഇൻസുലിൻ ചെടി വളർന്നു നിൽക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ വലിയ ആകാംക്ഷയോടെ എവിടെയോ കിടന്ന രണ്ട് ചെടി കൊണ്ടുവന്ന എൻ്റെ വീടിൻ്റെ നടുമുറ്റത്ത് വെച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് പരിരക്ഷിച്ച് എനിക്ക് ഗുണമുണ്ടാവും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന എന്നെ നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല എൻ്റെ നാട് നശിപ്പിച്ചു കളഞ്ഞു ഇൻസുലിൻ ചെടി എന്ന സാധനം ഈ അനുഗ്രഹീതമായി കൂടാരത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് തുറന്ന വേദവസ്തുവുമായി ഇറങ്ങിയെന്ന് അഭിമാനിക്കുന്ന മാർത്തോമാക്കാരോട് ഈ രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ളത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചക ശിരോമണി എന്ന് വിശേഷിപ്പിക്കാവുന്ന യശയാവ് സ്വർഗത്തിലെ ദൈവം നമ്പർ എൻ്റെ പാടുന്ന മനോഹരമായ ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിച്ചിട്ട് ദൈവം തൻ്റെ ജനത്തെ വളർത്തിയ വിധങ്ങളോർപ്പിച്ച് നട്ടു നനച്ചു വളർത്തി വേണ്ടതെല്ലാം തന്ന് ഫലമുണ്ടാവുമെന്ന് വിചാരിച്ച് കാത്തിരുന്നപ്പോൾ കാട്ടുമുന്തിരിഞ്ഞ കായ്ച്ച് സ്വർഗത്തിലെ ദൈവത്തിനെ സങ്കടപ്പെടുത്തിയ ഒരു വിശ്വാസ സമൂഹത്തോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ് നിൻ്റെ വളർച്ച ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്നതാണോ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നതാണോ ഈ വർഷത്തെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ വളരെ കാര്യമായി നാം ദൈവവചനത്തിൻ്റെ ചുറ്റും വരുന്ന നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മളെ ഇത്രയും അനുഗ്രഹകരമായി ദൈവം നട്ടു വളർത്തിയത് കൊണ്ട് ദൈവത്തിന് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ആത്മശോധന ചെയ്യുന്ന രാത്രിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബി സി എട്ടാം നൂറ്റാണ്ട് പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് എട്ടാം നൂറ്റാണ്ടിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരെല്ലാം പറയുന്നത് ദി ഗ്രേറ്റസ്റ്റ് സെഞ്ച്വറി ഓഫ് ഓൾ ദ സെഞ്ചുറീസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടമാണ് ബി സി എട്ടാം നൂറ്റാണ്ട് നാല് പ്രവാചകന്മാരാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിലും യഹൂദയിലുമായി പ്രവർത്തിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന എഷയാവ് ഹൊയ മീഖ ആമോസ് എന്ന് പറയുന്ന നാല് അതിപ്രഗൽഭന്മാരായ പ്രവാചകന്മാരെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് ഇത്രയും അലയും പ്രവാചകന്മാരെ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തത് എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷയോടെ ദൈവ നമ്പരാൻ മിശ്രയും അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലെത്തിച്ച നട്ട് നനച്ച് വളർത്തി ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും തന്ന ദൈവജനം എന്ന സമൂഹം ദൈവത്തോട് കാണിച്ച നിഷേധം ദൈവവുമല്ല അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അതിനെയെല്ലാം വിളിച്ചു പറയുവാനായി ദൈവം നിയോഗിച്ച നാല് പ്രവാചകന്മാരാണ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തത് അതിലെ ഒരു പ്രവാചകനാണ് യശയാവ് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹം പറയുന്ന അതിമനോഹരമായ ചില വേദവാക്യങ്ങളാണ് അഞ്ചാം അധ്യായത്തിലൂടെ നാം വായിച്ച് കേട്ടത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മുന്തിരിങ്ങ കായ്ക്കും എന്ന് ഞാൻ കാത്തിരുന്നു എന്നാൽ കായ്ച്ചത് പോയി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് നാനൂറ്റി മുപ്പത് സംവത്സരം മിസ്രൈമിലെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ മക്കൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നിലവിളിയുടെ ശബ്ദം ദൈവം പല കേട്ടതാണ് അവരുടെ കണ്ണുനീര് ദൈവം അനവധി തവണ കണ്ടതാണ് എൻ്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടു കേട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു കണ്ടു എന്നും പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനേക പ്രാവശ്യം നിലവിളിച്ച് കരഞ്ഞ അടിമത്തത്തിൻ്റെ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ പോയ ആരുമില്ലായ്മയുടെയും ഒന്നുമില്ലായ്മയുടെയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ജനത്തെ ദൈവനമ്പരാൻ മിശ്രയും വിടുപ്പിച്ചുകൊണ്ടുവന്ന് അടുത്ത നാൽപ്പത് വർഷം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് ദൈവനമ്പരാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തിച്ചു ആ എത്തിയ ജനം ജീവിതത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ ഉന്നതമായി നിലയിലെത്തിച്ചേർന്നപ്പോൾ ബി സി എട്ടാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ദൈവത്തെ മറന്നുപോയി എന്ന് പ്രവാചകൻ കരയുകയാണ് എൻ്റെ പ്രിയതമന് എൻ്റെ പ്രിയതമൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാനൊരു പാടും എന്ന് പറഞ്ഞൊരു ശോകഗീതം ആരംഭിക്കുകയാണ് യശയാവ് എന്താണ് യശയാവ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായി ദൈവം തൻ്റെ ജനത്തിന് എന്ത് ചെയ്തു എന്ന് അക്കമിട്ട് നിരത്തുകയാണ് എഷയാവ മനോഹരമായ പ്രയോഗങ്ങളിലൂടെ പറയുന്നു എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശത്താണ് തൻ്റെ മുന്തിരിത്തോട്ടത്തെ നട്ടത് എന്ന് പറയുന്നത് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശം ദൈവം തൻ്റെ ജനത്തെ നടാൻ ഏറ്റവും മനോഹരമായ ഫലഭൂയിഷ്ടമായ അനുഗ്രഹീതമായ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് പറയുകയാണ് കനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പൊസിഷനെക്കുറിച്ച് യശയാവ് പറയുന്ന പ്രയോഗമാണിത് ഏറ്റം ഫലവത്തായ ഒരു കുന്നിൻ പ്രദേശം അവിടെ മുന്തിരിത്തോട്ടം നട്ടതിന് ശേഷം ദൈവം എന്തു ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത് അതിന് വേലി കെട്ടി എന്ന് പറയുന്നു ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകാതെ ആരും ആരുമുപദ്രവിക്കാതെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കാൻ ഈ മുന്തിരി തോട്ടത്തിനു ചുറ്റും ദൈവനമ്പുരാൻ വേലി കെട്ടി എന്ന് യശയാവ് പറയുകയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു അതിലെ കല്ല് പെറുക്കി കളഞ്ഞു മുന്തിരി പള്ളിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകാമായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവം നമ്പുരാൻ നീക്കിക്കളഞ്ഞു എന്ന് യശയാവ് പറയുകയാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത എല്ലാ പ്രൊവിഷൻസിനെക്കുറിച്ചും യശിയാവ് അക്കമിട്ട് നിരത്തുകയാണ് തുടർന്ന് പറഞ്ഞു നല്ല വക മുന്തിരിവള്ളി നട്ടു നല്ല ഒന്നാന്തരം മുന്തിരി വള്ളി ദൈവ നമ്പരൻ നട്ടു സകല ജനതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ അമൂസൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലെ സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണ് സ്പെഷ്യൽ ഗ്രൂപ്പായി സ്പെഷ്യൽ ബ്രാൻഡായി ദൈവനമ്പരാൻ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് തുറന്ന് പറയുന്നു അതിന് നടുവിലൊരു കാവൽ ഗോപുരം പണുതു എന്ന് തൻ്റെ മുന്തിരി വള്ളിയുടെ വളർച്ചയ്ക്ക് ആരും തടസ്സമുണ്ടാകാതിരിക്കാൻ ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും കാവൽ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കാവൽ ഗോപുരം ഇട്ടു എന്ന് പറയുകയാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ തൻ്റെ ജനത്തെ കാത്തു പരിപാലിച്ചു എന്ന് യഷ്യാവ് നമ്മോട് വിളിച്ചു പറയുകയാണ് അവിടെ ഒരു ചക്കും ഇട്ടു എന്നാണ് നമ്മൾ പറയുന്നത് മുന്തിരിങ്ങ ഉണ്ടാകുമ്പോൾ അത് ആട്ടിയെടുക്കുന്നതിന് വേണ്ടി ദൈവ നമ്പരാൻ ഒരു ചക്കുമിട്ടു എന്ന് പറയുന്നു ആവർത്തന ചരിത്രകാരൻ്റെ ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട് റിമമ്പർ എന്ന വാക്കാണ് ആവർത്തന പുസ്തകം വായിച്ചു നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം ഒരു വാക്കാണ് റിമമ്പർ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ് നിൻ്റെ ദൈവമായ ഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ വായിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ് നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം കോതമ്പും യവവും മുന്തിരിവള്ളിയും അതിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം ആ ദേശത്താണ് ദൈവ നമ്പരാൻ നമ്മെ എത്തിച്ചത് എന്ന് പറയുന്നു ശത്രുക്കളിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചുവെന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മോട് പറയുകയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഉറങ്ങാതെ മയങ്ങാതെ കാവലിരുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ്റെ സംരക്ഷണയെക്കുറിച്ച് അവിടെ പറയുകയാണ് മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് താനവനെ മരുഭൂമിയിലും ശൂന്യപ്രദേശത്തിലും കണ്ടെത്തി മരുഭൂമി ഒന്നുമില്ലായ്മയുടെ ജീവിതാനുഭവങ്ങളിൽ ആരുമില്ലായ്മയുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവനമ്പരാൻ അവരെ കണ്ടെത്തി ചുറ്റി പരിപാലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ പറഞ്ഞത് പാമ്പറിങ് കെയർ ഓഫ് ഗോഡ് ദൈവം നമ്പർ രണ്ടമ്മയെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ സൂക്ഷിച്ചു ഭൂമിയുടെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ചിറകിന്മേൽ വഹിച്ചു ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിലെ വാക്യങ്ങളാണ് ആവർത്തന ചരിത്രത്തിൻ്റെ ഭാഗമായ യേശുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശം നിങ്ങൾ പണിയാത്ത പട്ടണം ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു എന്നാൽ ഇന്ന് നാം ഈ ദൈവത്തെ മറന്നുപോയോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു രാത്രിയാണ് ഇത് നമ്മുടെ സഭയുടെ ചരിത്രം കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവചരിത്രമല്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരൻപത് വർഷം മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു നമ്മുടെ സാമൂഹ്യസ്ഥിതി എന്തായിരുന്നു നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നമ്മുടെ വ്യക്തികളുടെ അവസ്ഥ എന്തായിരുന്നു ആരുമില്ലായ്മയുടെയും ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിലവിളിച്ച നാളുകളെ മറക്കരുത് എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട നാളുകളിൽ സങ്കടത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും നാടുകളിൽ കിടന്നുറങ്ങുവാൻ സുന്ദരമായ ഒരു ഭവനമില്ലാതെ വിഷമിച്ച നാളുകളിൽ ദൈവം നമ്പരാൻ നമ്മുടെ മാതാപിതാക്കളുടെ നിലവിളി കേട്ടു ദൈവവചനത്തിന് മുമ്പിൽ ശ്രദ്ധയോടെ ഇരുന്ന് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിത്തന്ന ഒരു തലമുറയുടെ അനന്തരാവകാശികളായ നമ്മൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മലങ്കര മാർ തോമാസ് റിയാനി സഭയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നും അഭിമാനത്തോടെ വിളിച്ചു പറയുന്നൊരു കാര്യമാണ് ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന ഒരു സഭയാണ് നമ്മുടെ കയ്യിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു തുറന്ന വേദപുസ്തകം ചില ആളുകൾ അതിനോട് ചേർത്ത് പറയും കണ്ണുനീര് വീണ് കുതിർന്ന് തുറന്ന ഒരു വേദപുസ്തകം കൊണ്ട് ഇറങ്ങി വന്ന സഭയാണ് ആരോ വലിച്ചെറിഞ്ഞപ്പോൾ കാലൊടിഞ്ഞുപോയ ഒരു കശേരയാണ് ആകെ നമുക്ക് കിട്ടിയത് അതും എടുത്തുകൊണ്ട് വന്ന ഒരു സഭയാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭ ഇന്ന് ഈ പന്തിലിൻ്റെ കീഴിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഈ രാത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ് സഭയായും കുടുംബങ്ങളായും വ്യക്തികളായും ദൈവനമ്പുരം നമ്മളെ ഒരുപാട് പരിപാലിച്ചു ഒരുപാട് അനുഗ്രഹിച്ചു ഒരുപാട് നന്മകൾ നമുക്ക് തന്നു ഇന്ന് നാം അത് മറന്നുപോയോ എന്ന് ഓർക്കേണ്ടതാണ് ഈ നാളുകളിൽ ഞങ്ങളൊക്കെ നടന്ന കൺവെൻഷൻ യോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ നടക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ജനുവരി മാസവും ഒക്ടോബർ മാസവും മർത്തോമ സഭയുടെ കൺവെൻഷൻ സീസണാണ് ഇന്ന് എവിടെ ചെന്നാലും ഏത് പള്ളി ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവരും വിലപിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നാരും പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് വച്ചാ ആർക്കും വരാൻ താല്പര്യമില്ല ഒരു കാലത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ചൂട്ടും കത്തിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കാൻ പോയ സഭയിലെ ആളുകളാണ് ഒന്നുമില്ലായ്മയുടെ നടുവിൽ ജീവിതത്തിലെല്ലാം തന്ന ദൈവത്തെ ഇന്ന് മറന്നുപോയില്ലേ എന്ന് നാം ആത്മശോധന ചെയ്യേണ്ട ഒരു രാത്രിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് എവിടെ ചെന്നാലും എല്ലാവരുടെയും നിലവിളിയാണ് ഇന്ന് പ്രസംഗം കേൾക്കാൻ ആളില്ല എന്ന് പക്ഷേ സഭക്കാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റ് സഭകളെല്ലാം ഉണരുകയാണ് മറ്റേത് സഭയുടെ കൺവെൻഷനായാലും ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ് പക്ഷേ നഷ്ടപ്പെടുന്നത് മാർത്തോമാ സഭയ്ക്ക് മാത്രമാണ് ഞാൻ ഇന്നീ പന്തലിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്ന തിരുവേനിയെയും എൻ്റെ സഹപട്ടക്കാരെയും എല്ലാവരെയും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മലങ്കര സുറിയാനി സഭ സുവിശേഷ വിഹിത സഭ എന്ന പേരിൽ അവകാശപ്പെട്ട് സുവിശേഷവുമായി ഈ ലോകത്തിൽ കേരളത്തിൽ ഇറങ്ങിയ സഭയാണ് മുംബൈ പറക്കുന്ന പക്ഷി എന്നൊക്കെ ഭംഗ്യന്തരേണ നാം ഉപയോഗിക്കുന്ന ഒരു സഭയായിരുന്നു നമ്മുടേത് മാർത്തോമാ സഭയിൽ മുതിർന്നവർക്കായി സഭ ആരംഭിച്ച എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും പേര് ഈ രാത്രിയെ ഓർക്കുന്നത് നല്ലതാണ് സുവിശേഷ പ്രസംഗ സംഘം എന്നാണ് നമ്മുടെ സുവിശേഷ സംഘത്തിൻ്റെ പേര് സന്നദ്ധ സുവിശേഷക സംഘം എന്നാണ് വോളണ്ടറി ഇവാഞ്ചലിസ് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര് സ്ത്രീകളുടെ സംഘടനയുടെ പേര് സുവിശേഷ സേവിക സംഘം എന്നാണ് സുവിശേഷത്തിന് ഇതുപോലെ പ്രാധാന്യം കൊടുത്ത ഒരു സഭ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് ഈ സഭയ്ക്ക് എന്തുപറ്റി ഇന്ന് സുവിശേഷ താല്പര്യമില്ലാതെ പോയത് നമുക്ക് മാത്രമാണ് ഞാനിപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സി എസ് ഐ സഭയിലും ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും ഖനാനായ സഭയിലുമൊക്കെ നിരന്തരമായി പ്രസംഗിക്കാൻ പോകുന്ന ആളാണ് ഈ കൊട്ടാരക്കര കൺവെൻഷനിലെ അറുപത്തി ഒന്നാം സമ്മേളനത്തിൽ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ നമ്മൾ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ് മറ്റെല്ലാ സഭകളും സുവിശേഷ താൽപ്പര്യങ്ങളിലും കൺവെൻഷനുകളിലും അതിവേഗം മുന്നേറുമ്പോൾ നമ്മൾ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ് ദൈവം നമ്പരാൻ ജീവിതത്തിൽ ഒരുപാട് നന്മ തന്നപ്പോൾ നമ്മളൊരു സൗകര്യം കൂടി ചെയ്തു കൊടുത്തു കൊട്ടാരക്കര കൺവെൻഷൻ ഉൾപ്പെടെ വീട്ടിൽ ചാരി ഈ കൺവെൻഷൻ കേൾക്കാൻ ലൈവ് ടെലികാസ്റ്റും വെച്ച് കൊടുത്തു അതുകൊണ്ട് കട്ടൻ കാപ്പിയും കുടിച്ച് ചാരി കസേരയും ചാരി കിടന്ന് വീട്ടിൽ കിടന്ന് കൺവെൻഷൻ കേൾക്കാൻ അവസരം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ് എന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മോട് എന്ത് ചെയ്തു എന്നത് ഇന്ന് ഈ പന്തലിരിക്കുന്ന ഓരോ മനുഷ്യരും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും എൻ്റെ സഭയുടെ ജീവിതത്തിലും എൻ്റെ ദൈവ നമ്പുരാൻ എനിക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രതീക്ഷയോടെ ദൈവം നട്ടു വളർത്തിയ ഒരു സഭ പ്രതീക്ഷയോടെ എല്ലാം തന്ന് അനുഗ്രഹിച്ച ഒരു സഭ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒരു ദൈവ നമ്പുരാൻ ഇന്ന് സങ്കടത്തോടെ ഈ രാത്രി കരയുകയാണ് സകല മാനവരാശിയും ിച്ചു പോകുന്നൊരു പ്രയോഗത്തോടെ കാച്ചത് കാട്ടുമുന്തിരിങ്ങയാണ് എന്ന് എന്ത് കാട്ടുമുന്തിരിങ്ങയാണ് നമ്മൾ കായ്ച്ചത് എന്ന് ചില മേഖലകൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ആറാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഇരമ്യാവ് രണ്ടിൻ്റെ ആറ് മിസ്രൈൻ കുഴികളുമുള്ള ദേശമായി വരൾച്ചയും വരൾച്ചയും മനുഷ്യ സഞ്ചാരമോ മനുഷ്യ സഞ്ചാരമോ ആൾ ആൾപാർ മരുഭൂമിയിൽ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തി കൊണ്ടുവന്ന എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഇന്ന് നമുക്ക് പറ്റിയ ആദ്യത്തെ അപകടം കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലായ്മയുടെ നടുവിലൂടെ ആരുമില്ലായ്മയുടെ നടുവിലൂടെ കുരി നടുവിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെ എന്ന് ഇന്ന് ജനം ചോദിച്ചില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാചകം ഓർക്കണം ഈ സഭ സുവിശേഷ വിഹിത സഭയായി കേരളത്തിൽ മുമ്പേ പറന്ന പക്ഷിയാണ് ഏത് സഭയേക്കാളും സുവിശേഷത്തിന് താല്പര്യം കൊടുത്ത ദൈവത്തെ വിളിച്ച് ജീവിച്ച മാതാപിതാക്കളുടെ മക്കളാണ് എന്നാൽ ഇന്ന് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വേദനകളിൽ എന്നെ നടത്തിയ എൻ്റെ ഇല്ലായ്മയിൽ എന്നെ നടത്തിയ എൻ്റെ ഒന്നുമില്ലായ്മയിൽ എന്നെ നടത്തിയ എൻ്റെ കണ്ണുനീര് കണ്ട് നടത്തിയ ദൈവം എവിടെ ഇന്ന് ജനം ചോദിച്ചില്ല ജനത്തിനിപ്പോൾ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ല കാരണം പാലും തേനും ഒഴുകുന്ന ജീവിതാവസ്ഥയിൽ എന്തിന് ദൈവം എന്തിന് ദൈവോചനം എന്തിന് കൺവെൻഷൻ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ വിളിച്ചു ചോദിക്കുന്നൊരു ചോദ്യമാണ് അച്ഛാ സി ഡി ഉണ്ടോ കിട്ടാൻ കാരണം സൗകര്യമായി വീട്ടിൽ കുത്തിയിരുന്ന് വല്ലപ്പോഴുമൊക്കെ സുവിശേഷം കേൾക്കാമല്ലോ വേദപുസ്വം എടുത്തുകൊണ്ട് ഈ നാട് മുഴുവൻ നടന്ന നിലവിളിച്ച മാതാപിതാക്കളുടെ മക്കൾ ഈ രാത്രിയും ചോദിക്കുന്നു ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തി ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല ഇന്ന് നമ്മുടെ സഭയം നമ്മുടെ സഭയിലെ സംഘടനകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മുപ്പത്തിരണ്ട് വർഷം ഈ സഭയിൽ ശുശ്രൂഷയാൻ ഭാഗ്യം കിട്ടിയ ഒരു വൈദികൻ എന്ന നിലയിൽ പറയട്ടെ എത്രയോ പോയി നമ്മുടെ സംഘടനകൾ കാരണം നമുക്കൊന്നും ഇപ്പോൾ ഇതിനൊന്നും താൽപ്പര്യമില്ല സേവികാ സംഘക്കാർക്കോ ഇടവക മിഷൻകാർക്കോ ആർക്കും യഹോവ എവിടെയെന്ന് ചോദിക്കാൻ നേരമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ലൈവായി വിശുദ്ധ കുർബാന കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയായിപ്പോയി രണ്ട് എട്ടാമത്തെ വാക്യം ഇരമ്യാവ് രണ്ടിന്റെ എട്ട് എവിടെയെന്ന് അന്വേഷിച്ചില്ല ജനം മാത്രമല്ല പുരോഹിത വൃന്ദത്തിനും കുഴപ്പം പറ്റി ഞങ്ങളുടെയൊക്കെ മുതിർന്ന തലമുടയെ പട്ടക്കാര് യാതൊരു യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് സൈക്കിള് ചവിട്ടിയും നടന്നും ഓരോ വീടുകളിൽ കയറി ഇറങ്ങി പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ച് ദൈവിക ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് സകലവിധ സൗകര്യങ്ങളോടുകൂടെ ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കും പല കുഴപ്പങ്ങളും സംഭവിച്ചിട്ടുണ്ട് യഹോവ എവിടെയെന്ന് പുരോഹിതന്മാരും അന്വേഷിച്ചില്ല യഥാ രാജ തഥാ പ്രജ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ജനത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുംബൈയെ പോയ പുരോഹിതന്മാരും ആ അവസ്ഥയിലായിപ്പോയി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുൻ തലമുറയ്ക്കുണ്ടായിരുന്ന താല്പര്യമെന്ന് നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് അവർക്കുണ്ടായിരുന്ന ഡിസിപ്ലിൻ നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് അവർക്കുണ്ടായിരുന്ന പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ പാരഫർണേലിയാസും നമ്മുടെ കവിയിൽ ഇപ്പോൾ അവൈലബിൾ ആയപ്പോൾ ദൈവം എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല എന്ന് ഇരമ്യാവ് കരയുകയാണ് കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു അമേരിക്കക്കാരനാണ് അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി ഞാൻ നാടും കാര്യമൊന്നും പറയുന്നില്ല പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടനെ ആളിനെ കണ്ടുപിടിക്കുകയും ചോദിക്കുകയും ചാൻസിക്കുള്ളൂ പക്ഷേ എനിക്കുണ്ടായ ഒരു വേദന പറയുകയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു മരാമൺ കൺവെൻഷന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് എനിക്ക് ആ വാചകം കേട്ടപ്പോൾ ഉണ്ടായ സങ്കടവും പുച്ഛവും എൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേജിനടുത്ത് കാറിയല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമാണ് ഈ മണൽച്ചാക്കിൻ്റെ പുറത്തൂടെ നടന്ന് ചവിട്ടി അവിടെ പോയി ഇരിക്കാൻ പ്രയാസമാണ് മാത്രമല്ല ച മാരാമൺ കൺഷൻ ഇപ്പോൾ ചെന്നാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടുതൽ പ്രസംഗം അതിൽ ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷും ഇരുപത് മിനിറ്റ് മലയാളവും എല്ലാം കൂടെ ആയപ്പോൾ വറുത്തല്ല ചായച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് മാതാപിതാക്കൾ തുറന്ന പുസ്തകങ്ങൾ കൊണ്ട് നടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ ദൈവത്തോടുള്ളവരുടെ താല്പര്യം കണ്ട് നമ്മെ ഈ പുതിയ തലമുറയെ ദൈവം നമ്പരാൻ അനുഗ്രഹിച്ചപ്പോൾ നമ്മൾ അഹങ്കരിച്ചു പോയില്ലേ നമുക്ക് മാരാമണ്ണ് സ്റ്റേജിനടുത്ത് കാറെ ചെന്ന് ഇറങ്ങിയാൽ കൊള്ളാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ലേ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ദൈവം എവിടെയെന്ന് ജനം ചോദിച്ചില്ല ഈ ദൈവം എവിടെയെന്ന് പുരോഹിതന്മാരും അന്വേഷിച്ചില്ല അടുത്ത വാജം അതിനേക്കാൾ രസമാണ് ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല തിയോളോജിയൻസ് എന്നെ അറിഞ്ഞില്ല വലിയ അപകടകരമായ അവസ്ഥയാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവത്തെ അറിഞ്ഞില്ല എന്ന് ഇരമ്യാവ് വിളിച്ച് പറയുകയാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അപകടമാകും എന്നതിനാൽ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല ദോസ് ഹാൻഡിൽ ദോറ ലോ മീ ദോ നോ മീ യഹോവയെ അറിയാത്ത ദൈവത്തെ അറിയാത്ത ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായി ഇന്ന് ഈ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് നമ്മളെല്ലാവരും വലിയ ദൈവശാസ്ത്രജ്ഞന്മാരാണ് പക്ഷേ ദൈവം അതിലുണ്ടോ എന്ന് ഓർക്കേണ്ടതാണ് അതിൻ്റെ പരിണിത ഫലം കേട്ട് കേൾവിയില്ലാത്ത ദൈവങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടായി അല്പം കൂടെ കഴിയുമ്പോൾ ഞാനിതിനെക്കുറിച്ച് പറയാം കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് അടുത്ത വാചകം പ്രവാചകന്മാർ പ്രവാചകന്മാർ ബാൽ ബാൽമുഖാന്തരം പ്രവചിച്ചു പ്രവാചകന്മാർ ബാൽ പ്രവചിച്ചു സംഗതമായ പ്രവാചക ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മൾ റിന്യൂവൽ കോൺഫറൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംഭവിച്ചെന്താണ് പണം കയ്യിൽ വന്നപ്പോൾ പ്രവാചകന്മാരെല്ലാം ബാലിൻ്റെ പ്രവാചകന്മാരുടെ ഉപാസകരായി ആരാണ് ബാൽ കാനനൈറ്റ് ഫെർട്ടിലിറ്റി ഗോഡ് അതാണ് ബാൽ കനാന്യ പ്രജനനത്തിൻ്റെ ദൈവമാണ് ബാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വെയ് രാജ വെയ് പാർട്ടിയാണ് ബാൽ അതുകൊണ്ട് ഇന്ന് പ്രവാചകന്മാരെല്ലാം ബാലിൻ്റെ പ്രവാചകന്മാരായി ബാലിൻ്റെ പ്രവാചകന്മാർക്കൊരു ഗുണമുണ്ട് വാരിക്കോരി കൊടുക്കുന്ന പ്രവാചകന്മാരാണ് എന്തോ ചോദിച്ചാലും തരുന്ന പ്രവാചകന്മാരാണ് രോഗസൗഖ്യം വേണോ തരും സാമ്പത്തിക അനുഗ്രഹം വേണോ തരും കാറ് വേണോ തരും എന്ത് വേണേലും തരും തരാം 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 എന്ന് മാത്രം പറയുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ ജനം മുഴുവൻ ബാലിൻ്റെ പ്രവാചകന്മാരുടെ ഉപാസകരായി ഞാനിപ്പോൾ പോകുന്നിടത്തൊക്കെ പറയും ഒരു കൺവെൻഷൻ്റെ നോട്ടീസ് മുമ്പ് അടിച്ചാൽ ആ കൺവെൻഷൻ്റെ നോട്ടീസിന് മുകളിൽ ദാഹിക്കുന്ന ഏവരുമേ വരുവിൻ സൗജന്യമായി വാങ്ങി ഭക്ഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ട് നോട്ടീസ് അടിക്കുന്നത് ഇന്ന് അങ്ങനെ നോട്ടീസ് അടിച്ചാൽ ഒരുത്തിനും വരത്തില്ല പകരം അതിൻ്റെ താഴെ അറ്റത്ത് സ്പെഷ്യൽ ഓഫർ വെക്കാമെങ്കിൽ ആളുകൾ വരും രോഗസൗഖ്യം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് നമുക്കാർക്കും കുരിശൻ്റെ വഴി താല്പര്യമില്ല ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇഷ്ടിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കാൻ താല്പര്യമില്ല പകരം ചെന്നാൽ വല്ലതും കിട്ടുന്നിടത്ത് ചെന്നാൽ ഇരട്ടി അനുഗ്രഹം കിട്ടുന്നിടത്ത് ബാലിൻ്റെ പ്രവാചകന്മാർ നാട് മുഴുവൻ ഉണ്ടായി അതുകൊണ്ട് യഥാർത്ഥ പ്രവാചകന്മാർക്കും യഥാർത്ഥ ദൈവദാസന്മാർക്കും മാർക്കറ്റ് ഇല്ലാതെ വന്നു ഇക്കിളിപ്പെടുത്തുന്ന പ്രവചനങ്ങളുമായി നമ്മുടെ ചുറ്റും ആളുകൾ ഇറങ്ങി അവരെക്കുറിച്ച് മീഘ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പറയുന്ന ഒരു വാചകമുണ്ട് ഈ പ്രവാചകന്മാരെക്കുറിച്ച് കുറിച്ച് പറയുന്ന വാചകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് മീഖ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയും എൻ്റെ ജനത്തെ തെറ്റി എന്റെ ഹീബ്രു നമ്മൾ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡീ ചെയ്യുക എന്നാണ് റി ഡീ ചെയ്യുക എന്റെ ജനത്തെ തെറ്റിച്ചു കളയുക അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് തെറ്റിക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ നാട്ടിലെ ബാലിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് മീഘ പറയുന്ന വാചകം എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും എൻ്റെ ജനത്തെ ഡീറയില് ചെയ്യുകയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് ചാടിക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാടെണ്ണമുണ്ട് മനസ്സിലായോ പറഞ്ഞ എന്താണെന്ന് മാർത്തോമാ ട്രാക്കിലൂടെ ഓടിക്കുന്നുണ്ടിരിക്കുന്നവനെ തെറ്റിക്കുക എന്നിട്ട് താഴെ ചാടിക്കുക എന്തോ ഈ പ്രവാചകൻ്റെ പ്രത്യേകത പല്ലിന് കടിപ്പാൻ സമാധാനം പ്രസംഗിക്കുന്ന പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്റെ പ്രത്യേകതയാണ് പല്ലിന് വല്ലതും കടിക്കാൻ കൊടുക്കാമെങ്കിൽ സമാധാനം പ്രസംഗിക്കും അത് കുറെ കൂടെ കൊളോക്കിയൽ ആയിട്ട് പറഞ്ഞാൽ കാല് കൊടുക്കാമെങ്കിൽ ആന്റി സൂപ്പറാന്ന് പറയും ബാലിന്റെ പ്രവാചകന്റെ പ്രത്യേകതയാണ് ഇല്ലെങ്കിലോ

നമ്മുടെ നാട് മുഴുവൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എല്ലാത്തിനെയും ട്രാക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് മർത്തോമാ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ സുവിശേഷ വിഹിത സഭയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച സഭ ഇന്ന് പാലും തേനും ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഈ സഭ വിട്ട് കണ്ടവൻ്റെ എല്ലാം പുറകെ നടക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരുടെ പുറകെ നടക്കുന്ന എല്ലാവരോടും ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ് നീ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ എൻ്റെ ദൈവത്തെ മറന്ന് ബാലിൻ്റെ പ്രവാചകന്മാരുടെ പുറകെ ഇക്കിളിപ്പെടുത്തുന്ന പ്രവചനങ്ങളുടെ പുറകെ ഓടി മറഞ്ഞ് നടക്കുന്ന എല്ലാ മനുഷ്യരോടും ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ നീ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങുകയാണ് ദൈവിക ശുശ്രൂഷകളും പ്രവചനങ്ങളുമെല്ലാം പണത്തിൻ്റെ കളികളായി മാറി കേരളം മുഴുവൻ കൊടീശ്വരന്മാരായ പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞു എല്ലാ പുരാതന വ്യവസ്ഥാപിത സഭകളിൽ നിന്നും ഇത്തരം പ്രവാചകന്മാരുടെ പിന്നാലെ ആളുകളോടിപ്പാഞ്ഞു നടക്കുകയാണ് ഇതൊരു നഗ്നസത്യമാണ് ഇന്ന് എല്ലാ വ്യവസ്ഥാപിത സഭകളിൽ നിന്നും ഈ ബാലിൻ്റെ പ്രവാചകന്മാരുടെ പുറകെ അനുഗ്രഹം വാരിയെറിയുന്ന പ്രവാചകന്മാരുടെ പുറകെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് മാർത്തോമാക്കാർ ഒട്ടും മോശമല്ല ഇത്തരം പ്രവാചകന്മാരുടെ പുറകെ ഓടി അലയുന്ന ഒരുപാടെണ്ണത്തിന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ സഭയുടെ ഒക്കെ പറഞ്ഞു ഒരു വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മണ്ഡലമായി സഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്നുള്ള ചോദ്യവും തർക്കവുമാണ് മറുപടിയും പറയുന്നില്ല തർക്കത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല പക്ഷെ ഒരു കാര്യം പച്ച പരമാർത്ഥമാണ് ഞാൻ അച്ഛനായ കാലത്ത് എത്രയും ആളുകൾ ഇന്ന് സഭയിലില്ല സുനാമി മേടിച്ചത്തുപോയൊന്നുമല്ല ബാലിൻ്റെ പ്രവാചകന്മാർ പറയും ഇറങ്ങിപ്പോയതാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഇരമയാവ് പറയുന്നുണ്ട് രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ടായി ഒരു പുതിയ ആധ്യാത്മികത നമ്മുടെ നാട്ടിലുണ്ടായി നമ്മൾ ഇന്നോൾ കടന്നു പോകുന്ന ആധ്യാത്മികതയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ മുൻപേ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പ്രവാചകന്മാർക്ക് പിന്നാലെ പോകുന്നവരെക്കുറിച്ച് ഒന്ന് വായിക്കുന്നതാണ് മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് അറിയാത്ത ശ്രദ്ധിച്ച് കേട്ടോ അവരുടെ അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല നമ്മുടെ അപ്പന്മാരോ നമ്മുടെ അമ്മമാരോ ഈ പുതിയ ദൈവങ്ങളുടെ പുറകെ പോയിട്ടില്ല തീർന്നില്ല അല്പം കൂടെ ഉണ്ട് വായിച്ചേ അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്രേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാർത്തോമാക്കാരോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ ഓർത്ത് കരയുകയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് നിനക്ക് ഒന്നുമില്ലായിരുന്ന കാലത്ത് ഈ ഒരു ദുർഭൂതവും നിൻ്റെ പുറകെ വന്നിട്ടില്ല നിൻ്റെ കയ്യിൽ പണമില്ലാതിരുന്ന കാലത്ത് ഒരു ബാലിൻ്റെ പ്രവാചകനും നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല നീ പട്ടിണിയുടെ നാളിൽ നടന്നപ്പോൾ നീ കണ്ണുനീരൊലിപ്പിച്ച് നടന്നപ്പോൾ ഒരു തുണി കൊടുക്കാൻ നിർവൃത്തിയില്ലാതെ നടന്ന കാലത്ത് ഒരു ബാലിൻ്റെ പ്രവാചകനും നിൻ്റെ നീട്ടി വന്നില്ല എന്നാൽ ദൈവം നമ്പുരാൻ അനുഗ്രഹം വാരി കോരിത്തന്ന് നിൻ്റെ പേഴ്സ് നിറഞ്ഞപ്പോൾ നിൻ്റെ ബാങ്ക് നിറഞ്ഞപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർ നിന്നെ വിഴുങ്ങാൻ വന്നു നീ അവരുടെ പുറകെ പോയി നിൻ്റെ പിതാക്കന്മാർ വേ ഭജിച്ചിട്ടില്ല ഇവ നൂതനമായി ഉത്ഭവിപ്പിച്ച നവീനമൂർത്തികളത്രേ കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരുങ്ങിയാണ് നമ്മുടെ ആധ്യാത്മികത മാറിപ്പോയി ഇപ്പോഴത്തെ പ്രാർത്ഥന തന്നെ കേട്ടാൽ വലിയ രസമാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷൻ പോയി അവിടെ പ്രസംഗിക്കാനിരുന്നപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗൾഫിൽ നവതിക്ക് വന്ന ഒരാച്ചയനാണ് അച്ചായൻ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് താങ്ങുകയാണ് ഇതിനിടയ്ക്ക് ഒരു അമ്പത് വാക്യവും കർത്താവിനെ പഠിപ്പിച്ചു പിന്നെ ബാക്കി അങ്ങനെ ഇപ്പോഴത്തെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈൽ അതാണ് എഴുന്നേറ്റർ അഞ്ചാറ് വാക്യം ആദ്യം കർത്താവിനോട് ചോദിച്ചു നിനക്കറിയാവല്ലോ അറിയത്തില്ലേ പഠിപ്പിക്കാവുന്നതും പറഞ്ഞാണ് അങ്ങനത്തെ കുറേ ഭക്തന്മാരാണിപ്പോൾ ഞാൻ അതിനിടയ്ക്ക് അവസാനം ഒരു വാചകം പറഞ്ഞു എനിക്കങ്ങ് ചിരി വന്ന് പോയി ആ വാക്യം എങ്ങനെയാണ് കർത്താവ് ഇന്നടത്തെ ഇന്നാരുടെ മകൾ എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് രണ്ടാം പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് വർത്താനം പറയുകയാണ് നല്ല ദൈവത്തോട് വർത്താനം പറയുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല പറഞ്ഞു തുടങ്ങി നല്ല രസമാണ് കർത്താവെ കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസ് എത്തി തോറ്റുപോയി ദൈവമേ ഈ പ്രാവശ്യം അവൾ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുക കർത്താവേ അടുത്ത വാചകം കേട്ടോണം കർത്താവ് അവളുടെ പേപ്പർ നോക്കുമ്പോൾ നീ എന്തെങ്കിലും ഒരു തിരിമറി കാണിച്ച് അവളെ അങ്ങ് ജയിപ്പിക്കണേ കർത്താവേ പ്രാർത്ഥിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് ഇതേ വാചകമാണ് റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് എങ്ങനെ ചിരിക്കാതിരിക്കും പ്രാർത്ഥിക്കുകയാണ് പുതിയ ഭക്തിയുടെ ലക്ഷ്യമാണ് ബാലിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മളെ പൊക്കെ പ്രാർത്ഥിച്ച് പഠിച്ച എങ്ങനെയാണ് നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് പഠിപ്പിച്ച എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എഴുതിയിരിക്കുകയാണ് ദൈവമേ അവിടത്തേക്ക് ഹിതകരമാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ജയിപ്പിക്കണേ അങ്ങനെ പഠിച്ചു വന്ന ഒരു തലമുറ ഇവിടെ പുതിയ ഭക്തിയാണ് ദൈവമേ ആ കുഞ്ഞിൻ്റെ പേപ്പർ നോക്കുമ്പോൾ നീ എന്തെങ്കിലും തിരിമറി കാണിച്ച് ആ കുഞ്ഞിനെ അങ്ങ് ജയിപ്പിക്കണേ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ബാലിൻ്റെ പ്രവാചകന്മാർ കാഴ്ചത് മുഴുവൻ കട്ടുമുന്തിരിങ്ങിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയാണ് ഇത് എന്ന് ഓർക്കുക നമ്മുടെ മതജീവിതം എവിടെയാണ് നിൽക്കുന്നത് കൊട്ടാരക്കര കൺവെൻഷന് വന്ന് തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ നിങ്ങളോട് വിളിച്ചു ചോദിക്കട്ടെ നിങ്ങളുടെ മത അവസ്ഥ എന്താണ് നീ ആരുടെ പുറകെയാണ് നടക്കുന്നത് ബാലിൻ്റെ പ്രവാചകന്മാരുടെ പുറകെയാണോ നിൻ്റെ കൈ പൈസ വന്നപ്പോൾ നീ നിൻ്റെ ദൈവത്തെ മറന്നുപോയോ മറന്നുപോയെങ്കിൽ ഈ രാത്രി ഈ സമാപന രാത്രി ദൈവം ഈ പന്തലിൻ്റെ നടുവിൽ നിന്ന് നിലവിളിക്കുകയാണ് കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയായിപ്പോയല്ലോ നമ്മുടെ സാമൂഹ്യ ജീവിതം ആകെപ്പാടെ പോയി ് അഞ്ചിന്റെ ഏഴ് വായിക്കാം നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു പോകാം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അഞ്ചിന്റെ ഏഴ് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും ഇസ്രായേൽ അവന്റെ അവന്റെ മനോഹരമായ മനോഹരമായ യഹൂദ പുരുഷന്മാരും അത്രേ ആ അവൻ ന്യായത്തിനായി കാത്തിരുന്നു എന്നാലിതാ ഭീതി എന്നാൽ ഇതാ ഭീതി നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഇതാണ് കറപ്ഷൻ ആൻഡ് ഇമ്മൊറാലിറ്റി പണം കൈ വന്നപ്പോ നമ്മുടെ സമൂഹത്തിലുണ്ടായ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ രണ്ട് പ്രശ്നങ്ങളാണ് കറപ്ഷൻ ആൻഡ് ഇമ്മൊറാലിറ്റി അധാർമികത കൊടികുത്തി വാഴുകയാണ് അഴിമതി കൊടികുത്തി വാഴുകയാണ് ഞാനിപ്പോൾ പോകുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയൊരു കാര്യത്തിന് കൊട്ടാരക്കരകാരം അറിഞ്ഞാണോ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്തോ എന്നറിയാമോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള എന്ന പേരിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചു ഇന്ത്യ മേരി ഭാരത് മഹാൻ വിളിച്ചു പറയേണ്ട കാലമാണ് കാരണം അഴിമതിയിൽ നമുക്കാണ് ഒന്നാം സ്ഥാനം ധാർമ്മികതയോ തലകുത്തി വീണിരിക്കുകയാണ് ഞാനിപ്പോൾ പോകുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് സീരിയൽ എന്ന് പറയുന്ന ഒരു മഹാപാതകം നമ്മുടെ സമൂഹത്തെ ഏകപ്പാടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറര മുതൽ പത്തര വരെ ഈ സാധനത്തിന് മുമ്പിൽ ഞാൻ കുത്തിയിരിക്കുകയാണ് ഈ കഥകൾ മുഴുവൻ അധാർമികതയുടെ കഥ യാ പറഞ്ഞു വരുന്നത് മുഴുവൻ അനീതിയെക്കുറിച്ചും അധാർമികതയെക്കുറിച്ചും നിന്ന് പറയാനാണെങ്കിൽ മണിക്കൂറുകൾ പറയേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അഴിമതിയാണ് ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കോടികളുടെ അഴിമതി അഴിമതിയുടെ കോടിയൊന്നും തീർക്കാനൊക്കത്തില്ല അതുപോലെ അഴിമതിയാണ് ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകളത്ത് ഭയങ്കരമാണ് രണ്ടായിരം കോടിയുടെ അഴിമതി മൂവായിരം കോടിയുടെ അഴിമതി അഴിമതിയുടെ ബഹളമാണ് കാഴ്ചത് മുഴുവൻ കട്ടുമുന്തിരുങ്ങിയാണ് ദൈവം ന്യായത്തിനായി കാത്തിരുന്നു എന്നാൽ എന്നാലിതാ അന്യായം അവൻ നീതിക്കായി നോക്കിയിരുന്നു എന്നാലിതാ ഭീതി ജീവിതമാകപ്പാടെ തകർന്നു തരിപ്പണമായിരിക്കാൻ ഇരുപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏഷ്യാവ് കുറെ കൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അഞ്ചിന്റെ ഇരുപത് തിന്മയെന്നും പേര് പറയുക ഇരുട്ടിനെ വെളിച്ചത്തെ വെളിച്ചത്തെ ഇരുട്ടുമാക്കുക ഇരുട്ടുമാക്കുകയും കൈപ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുക ഇരുട്ടേതാ വെളിച്ചമേതാ തിരിച്ചറിവില്ല ഇപ്പോ കയ്പേതാ മധുരമേതാ തിരിച്ചറിവില്ല ജനത്തിന് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഒരു കാലത്ത് ഇരുളെന്ന് വിചാരിച്ചിരുന്നതൊക്കെ ഇപ്പോൾ വിളിച്ചു വേണം മനുഷ്യൻ്റെ മൊറാലിറ്റി കൺഫ്യൂസ്ഡായിപ്പോയി എന്താ കാര്യമെന്നറിയാമോ സീരിയലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം ആറര മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അധാർമ്മികതയുടെ കഥകളാണ് രാവിലെ മുതൽ രാത്രി വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ശരിയേതാണ് തെറ്റേതാ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഷാംപി തോമസ് അച്ഛൻ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് അഴിമതിയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിലെ മന്ത്രി ഇംഗ്ലണ്ടിൽ പോയ കാര്യം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ പറഞ്ഞോ പറഞ്ഞില്ല എന്നാൽ ഞാൻ പറയാം ഞങ്ങൾ പോകുന്നിടത്തൊക്കെ പറയുന്ന കാര്യമാണ് അച്ഛനും പറയും ഞങ്ങളൊക്കെ പറയുന്ന ഒരു കഥയാണ് കേരള ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്തിൽ അഴിമതിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ മന്ത്രിമാർ ഇംഗ്ലണ്ടിൽ പോകും അങ്ങനെയാണ് നമ്മുടെ എം റോഡ് ടാർ ചെയ്യണമെങ്കിലും അത് പഠിക്കാനൊരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോകും അങ്ങനെ കേരളത്തിൽ നിന്നൊരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മന്ത്രിയുടെ വീട്ടിൽ പോയി താമസിച്ചു വീട്ടിൽ ചെന്നപ്പോഴേ കേരളത്തിൽ നിന്ന് പോയ മന്ത്രി വീട് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു അടിപൊളി വീടാണ് ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് അന്നേരം മുതലേ പുള്ളിക്ക് മനസ്സിൽ ഭാരമാണ് രാത്രി ഒക്കെ കഴിഞ്ഞു ടെറസിൻ്റെ മുകളിൽ കയറി ദർശന മൗളിക്കറി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് മന്ത്രി ചോദിച്ചു ഇതെങ്ങനെ ഒപ്പിച്ചു ഉടനെ ഇംഗ്ലണ്ടിലെ മന്ത്രി പറഞ്ഞു അങ്ങ് അകലെ ഒരു നദി കണ്ടോ കണ്ടു അതിന് കുറുകെ ഒരു പാലം കണ്ടോ ആ കണ്ടു ആ പാലത്തിൻ്റെ പത്ത് ശതമാനമാണ് ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോയ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ പാലത്തിൻ്റെ പത്ത് ശതമാനം അടിച്ചു മാറ്റിയാണ് ബംഗ്ലാവ് ഉണ്ടാക്കിയത് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ മന്ത്രി കേരളത്തിൽ വന്നു വന്നപ്പോൾ അന്ന് താമസിച്ച ആളിൻ്റെ വീട്ടിൽ പോയി താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ ചെന്നു വീട്ടുപടിക്ക് ചെന്നപ്പോഴേ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പുള്ളിക്ക് മോഹാലസ്യം ഉണ്ടായി കാരണം ബെക്കിംഗാം പാലസിനേക്കാൾ ഒരു പടുകൂറ്റൻ പാലസ് രാത്രി ഡിന്നർ കഴിഞ്ഞു ടെറസിൻ്റെ മുകളിൽ കയറി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മന്ത്രി ചോദിച്ചു ഇതെങ്ങനെ ഒപ്പിച്ചു ഉടനെ പറഞ്ഞു അങ്ങനെ നദി കണ്ടോ കണ്ടു അതിന് കുറകെ ഒരു പാലം കണ്ടോ ഇല്ല അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലമാണ് ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞു ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും അഴിമതിയുണ്ട് എല്ലായിടത്തും അഴിമതിയുണ്ട് പക്ഷെ വേരോടെ പറിച്ചു മാറ്റുന്നത് ഈ നാട്ടിൽ മാത്രമാണ് അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലം കൊണ്ട് ബംഗ്ലാവ് പണിത പാർട്ടികളാണ് അനീതി കൊണ്ട് കൂപ്പുകുത്തിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാഴ്ചത് മുഴുവൻ കാട്ടുമന്ത്രി കാട്ടുമുന്തിരിങ്ങാൻ ലോകത്തിലെ സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രം ഞാൻ തെരഞ്ഞെടുത്തത് ലോകത്തിൻ്റെ മുമ്പിൽ നീതി എന്തെന്നും ന്യായം എന്തെന്നും കാണിച്ചു കൊടുക്കാൻ ദൈവം നമ്പരാൻ തെരഞ്ഞെടുത്ത ജാതിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മാർത്തോമാ സഭയിലെ പട്ടക്കാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ അടുത്ത സംഭവം പറയാൻ പോകാണ് മാർത്തോമാ സഭയിലെ അനുഗ്രഹീതനായ ടി തോമസ് തോമസച്ചൻ്റെ മകൻ മാത്യു ടി തോമസനെ നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് പ്രാവശ്യം മന്ത്രിയായി ക്യാബിനറ്റ് മന്ത്രിയായ ആളാണ് കേരളത്തിൽ പക്ഷേ ഗതികേട് കൊണ്ട് രണ്ട് പ്രാവശ്യവും ടേം പൂർത്തിയാക്കാൻ പറ്റിയില്ല ആദ്യത്തെ പ്രാവശ്യം ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ മന്ത്രിയും ഈ പ്രാവശ്യം ജലവിഭവ വകുപ്പിൻ്റെ മന്ത്രിയുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്യാഗം ചെയ്തു നമുക്കറിയാം റിസൈൻ ചെയ്തു നമുക്കറിയാം പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ പത്രത്തിൽ അഞ്ച് സ്ഥലത്ത് മത്തി ടി തോമസിനെക്കുറിച്ച് ചെറിയ ചെറിയ ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു അതിലൊരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് കലങ്ങിയില്ല തെളിനീരായി പടിയിറക്കം കലങ്ങിയില്ല തെളിനീരായി പടിയിറക്കം ജലവിഭാഗം വകുപ്പിൻ്റെ മന്ത്രി ആയിരുന്നതുകൊണ്ടാണ് ആ ഭാഷ മനോരമക്കാർ ഉപയോഗിച്ചത് കലങ്ങാതെ തെളിനീര് പോലെ ഇറങ്ങിയ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇറങ്ങേണ്ടി വന്നത് അദ്ദേഹം മന്ത്രി ആയിരുന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരന്യായവും അദ്ദേഹം ചെയ്തു കൊടുത്തില്ല ഒരു വ്യക്തിക്കും ഒരന്യായവും അദ്ദേഹം ചെയ്തു കൊടുത്തില്ല അതുകൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ പറ്റിയില്ല അതുകൊണ്ട് മനോരമക്കാരനെഴുതി ഓർത്തഡോക്സ് സഭയുടെ പത്രമാണല്ലോ മനോരമക്കാരനെഴുതി ഒരു മാർത്തോമായിലെ അച്ഛൻ്റെ മകനെക്കുറിച്ച് കലങ്ങിയില്ല തെളിനീരായി പടിയിറക്കം മാർത്തോമാസഭയിൽ ഒരു വൈദികൻ എന്നതിൽ അഭിമാനത്തോടെ ഈ കൊട്ടാരക്കര കൺവെൻഷനിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ദൈവം നീതി നോക്കുമ്പോൾ നീതി കാണിക്കാൻ പറ്റിയവൻ ഇന്നും സഭയിലുണ്ട് എന്നതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ കാച്ചത് കാട്ടുമുതിരുങ്ങിയാണോ കൈയിട്ടു വാരാൻ അവസരമുണ്ടായിരുന്ന സ്ഥലത്ത് കലങ്ങിമറിയാതെ തെളിനീര് പോലെ ഇറങ്ങി വരാൻ മാർത്തോമാ സഭയിലൊരു വൈദികൻ്റെ മകനെ സാധിച്ചെങ്കിൽ ഇന്നീ പന്തലിലിരിക്കുന്ന മാർത്തോമാക്കാരെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് ദൈവം നമ്പരാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീതിയാണ് തെളിനീര് പോലെ ജീവിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ ഇന്ന് ധാർമ്മികതയ്ക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ വിലയുള്ളത് ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അധാർമ്മികതയുടെ കഥകളാണ് കാഴ്ചത് മുഴുവൻ നമ്മളെ ഈ പന്തലിലിരിക്കുന്ന ആളുകളോട് ഞാൻ വീണ്ടും ഈ രാത്രി വിളിച്ചു നോക്കട്ടെ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം അടുത്ത രംഗം നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം വിളിച്ച് പറയുന്ന ചില കാര്യങ്ങൾ അഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ആദ്യം വായിക്കാം അഞ്ചാമധ്യായം ഇരുപത്തൊന്നാം വാക്യം തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളാകും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം യഷയാവ് പറയുന്ന അടുത്ത വാചകമാണ് വ്യക്തി ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം അഹങ്കാരമാണ് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്ന മനുഷ്യൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അഹങ്കാരം എന്ന് പറയുന്നത് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം നമ്മുടെ സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വിനയമെന്ന് പറയുന്നത് നമുക്കിന്ന് തൊട്ട് തേച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്തൊരു എന്തൊരഹങ്കാരമാണ് നമ്മൾ ആരായിരുന്നു എന്നത് നമ്മൾ മറന്നുപോയി ഒന്നുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവനമ്പരം നമ്മളെ അവിടെ ഇവിടെയൊക്കെ എത്തിച്ച് നാല് കാശ്ശ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറി ആരുടെയും മുമ്പിൽ നമ്മൾ വണങ്ങുന്ന പ്രശ്നമില്ല നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അഹങ്കാരമാണ് മുപ്പത് വർഷം കൊണ്ട് ഈ സഭയിലുണ്ടായ വ്യത്യാസം നേരിട്ട് കണ്ട ആളാണ് ഞാൻ ഒരു കാലത്ത് തിരുമേനിമാരോടും പട്ടക്കാരോടും മുതിർന്നവരോടും നമുക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് ഇന്ന് നമ്മുടെ കൈ പണം വന്നപ്പോൾ ആരുടെ നേരെയും എന്തും പറയാമെന്ന അഹങ്കാരം ബാധിച്ച തലമുറയല്ലേ നമ്മൾ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം നല്ല മുന്തിരിങ്ങ കായ്ക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്നതാണ് പക്ഷേ കായ്ച്ചത് മുഴുവൻ കാട്ടുമതിരിങ്ങിയാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ടെ അധികാലും മദ്യം തേടി ഓടുകയും മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം മദ്യപാനം ഞാൻ തുമ്പോൺകാരനാണ് എൻ്റെ കുഞ്ഞനാളിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളുഷാപ്പേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ കള്ളു കുടിക്കുന്ന ആകെ അഞ്ചാണുങ്ങളെ ഉള്ളൂ ഈ കള്ള് കുടിക്കുന്ന അഞ്ച് പേരെയും ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം എന്നാലും അവർ കള്ളിഷാപ്പിലോട്ട് പോകുമ്പോൾ തലേ തോർത്തിട്ടുണ്ടേ പോകത്തുള്ളായിരുന്നു അവരാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു നാണം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോൾ രാവിലെ നേരം വെളുത്ത അടി തുടങ്ങുകയാണ് പിന്നെ യശയാവ് രണ്ടായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് എഴുതി വച്ചാണ് അധികാലത്തെഴുന്നേറ്റ് മദ്യം ഓടുകയും സന്ധ്യാസമയത്ത് വൈകി വീഞ്ഞു അടിച്ചിരിക്കുക അടിച്ച് പൂക്കുറ്റിയായി ഇരിക്കുകയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് മദ്യപാനികൾ സഭയുടെ ഔദ്യോഗിക രംഗത്ത് കടന്നു വരരുത് ഒത്തിരി നാളായി കരച്ചിലാണ് നമ്മൾ പക്ഷെ നമുക്കിപ്പോഴും പറയാൻ ധൈര്യമില്ല ധൈര്യം വെച്ച് പറഞ്ഞു പോയാൽ ചിലപ്പോൾ ചുമതലാ സ്ഥാനത്ത് ആളില്ലാതെ വരുമെന്നാണ് ഇന്നാൾ എന്നാണ് ഒരാൾ പറഞ്ഞത് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ് ഒരു കാലത്ത് എത്ര പേരായിരുന്നു മദ്യപാനികൾ മദ്യപാനികളൊരു സെൻസസ് എടുത്താൽ നല്ലതായിരുന്നു അല്ലേ സഭയിൽ അംഗങ്ങളുടെ സെൻസസ് എടുത്തില്ലെങ്കിലും മദ്യപാനികളൊരു സെൻസസ് എടുത്താൽ കൊള്ളാമായിരുന്നു അധികാലത്ത് മുതൽ അടി തുടങ്ങുകയാണ് വൈകുന്നതുവരെ ഇരിക്കുകയാണ് സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചോട്ട് നമുക്ക് പറ്റിയ അടുത്ത കുഴപ്പം ദൈവം കാത്തിരുന്നു അവരുടെ അവരുടെ വിരുന്നുകളിൽ വീണയും പപ്പും കൊഴലും ഉണ്ട് നമ്മുടെ സെലിബ്രേഷൻസിലെ ഐറ്റംസിന്റെ കാര്യമാണ് രണ്ടായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് യഷ്യ എഴുതിയത് എന്നെ കേൾക്കുന്ന മാർത്തോമാ സഭാംഗങ്ങളെ സുവിശേഷ വിഹിത സഭയിലെ അംഗങ്ങളെ മാരാമൻ മണൽപ്പുറത്ത് പുകയിലെയും മറ്റും കൂട്ടിയിട്ട് തീ കത്തിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രതിജ്ഞ എടുത്ത മാതാപിതാക്കളുടെ മക്കളെ വിശുദ്ധ ഗൂതാശകളെ നീ ഇന്ന് കോപ്രായമായി മാറ്റിയില്ലേ അനുഗ്രഹീതമായ വിവാഹ ഗൂതാശകൾ നിന്റെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് കോപ്രായമായി മാറ്റിയില്ലേ നീ കാച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഇന്ന് ഒരു കല്യാണ ഉറപ്പ് നടക്കുകയാണ് കഴിഞ്ഞു കാണും ഇപ്പോൾ കഴിഞ്ഞു ഒരു കല്യാണ ഉറപ്പ് നടക്കുകയാണ് ഞാൻ ഓർക്കുന്നു മുപ്പത് വർഷം മുമ്പ് മത്തോമാസഭയിൽ ഒരു കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഏഴ് ഏഴുപേർ അല്ലെ പതിനാല് പേര് അല്ലെ ഇരുപത്തൊന്ന് പേര് മാക്സിമം മൂന്ന് അംബാസഡർ കാറിൽ കയറിപ്പോകുന്ന കാലമാണ് ഇന്ന് നടന്ന കല്യാണ ഉറപ്പിന് ആയിരം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ആയിരം പേരെ നിന്റെ വിരുന്നുകളിൽ നിന്ന് വീണയും കിന്നരവും തപ്പും കുഴലും ലൈവ് ഓർക്കസ്ട്രയാണ് കല്യാണത്തിന് കായ്ച്ചത് മുഴുവൻ കാട്ടുമന്തിരിങ്ങിയാണ് പാലും തേനും ഒഴുകുന്ന നാട്ടിൽ വന്ന് നിൻ്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പരിശുദ്ധമായ കൂതാശകളെ നീ കൊഞ്ഞനം കാണിച്ചില്ലേ ഇന്ന് ദേവാലയത്തിൽ അനുഗ്രഹീതമായി പുരോഹിതൻ നടത്തി വന്നിരുന്ന ശുശ്രൂഷകൾ ഇന്ന് വെറും കോപ്രായങ്ങളായി മാറ്റിയില്ലേ നീ നിൻ്റെ കയ്യിലുള്ള പണക്കൊഴുപ്പ് കൊണ്ട് അഹങ്കാരമായി മാറ്റിയില്ലേ സലയിൽ താരിയുമിട്ട് നമ്രശിരസ്കരായി വന്ന് മദ്ബഹായുടെ മുൻപിൽ കുനിഞ്ഞു നിന്ന മണവാട്ടിമാരെ കണ്ട് സഭയിൽ വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ച ഞാനിന്ന് ശരീരത്തെ തുണിയില്ലാത്തവളെ കെട്ടിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയല്ലേ വളരെ സങ്കടത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ് കൊട്ടാരക്കരക്കാരെ മുപ്പത് വർഷം മുമ്പ് തലയിൽ സാരിയുമിട്ട് നമ്പ്ര ശിരസ്കരയായി എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ വിവാഹം കഴിപ്പിച്ച മണവാട്ടിമാരുടെ രംഗത്ത് ഇന്ന് ശരീരത്ത് വേണ്ടത്ര തുണിയില്ലാതെ നാണമില്ലാതെ വന്ന് നിൽക്കുന്ന അഹങ്കാരികളായ മനുഷ്യരെ ഞാൻ ഈ രാത്രി നിന്നെ വിളിച്ചു പറയുകയാണ് കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരിഞ്ഞാണ് നിൻ്റെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും കലാപരിപാടിയും വിവാഹം കഴിഞ്ഞ് അച്ഛൻ ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ ചെന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം വിളമ്പാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അച്ഛന്മാർ വേദി പോലും കയറത്തില്ല എവിടെന്നെങ്കിലും വരും ഇവൻ്റ് മാനേജ്മെൻറ്റ് അതിനകത്ത് ഏതെങ്കിലും ഒരു സുന്ദരി എവിടെന്നെങ്കിലും അങ്ങ് തുടങ്ങുവോളൂ അവിടെ നിന്ന് അവിടെ നിപ്പം പറച്ചയം കേട്ടാൽ ഇംഗ്ലണ്ടിലാണെന്ന് തോന്നി ലെറ്റ് മീ വെൽക്കം ദി കപ്പിൾ ബിഫോർ യു എവിടെ നിന്ന് വന്നാണ് വികാരിച്ചൻ താഴെ നോക്കിയിരിക്കുക പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ച് ദി ബ്രൈറ്റ് ഗ്രൂ മിസ്റ്റർ സോ ആൻഡ് സോ ബിലോങ് ടു കപ്പാക്കാറ്റിൽ ഫാമിലി കപ്പക്കാട്ടിലെ കുഞ്ഞു കുറിച്ചെ മോന താങ്ങനെ ആൻഡ് ഹി സ്റ്റഡീഡ് ഇൻ ഓക്സ്ഫോർഡ് ആൻഡ് ഹീസ് ഹീസ് ഫാദർ വാസ് ഇൻ കെയംബ്രിഡ്ജ് എവിടെ ഇവിടെ കപ്പക്ക് കളിക്കുന്നതിനെ കുറിച്ചാണ് കെയംബ്രിഡ്ജിലാണ് താങ്ങിയേക്കാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് നിൻ്റെ അത് വീരുന്നുകളിൽ തപ്പും വീണയും കുഴലും കലാപരിപാടിയും പ്രാർത്ഥിക്കുന്നതിന് ഭക്ഷണത്തിന് മുമ്പ് അനുഗ്രഹീതമായി പാടിയിരുന്ന പാട്ടുകളുണ്ട് വൈദികർ എന്നെ പോലെയുള്ളവരും എൻ്റെ കൂട്ടുകാരും അഭിമാനത്തോടെ പാടിയിരുന്ന നിൻ്റെ ഹിതം പോലെ എന്നെ എന്ന് പാടിയിരുന്ന സ്ഥാനത്ത് ഇന്ന പാട്ടിനൊന്നും ഒരു സ്ഥാനവും പകരം ലൈവ് ഓർക്കസ്ട്രയാണ് രണ്ട് മാസം മുമ്പ് ഒരു പള്ളി കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ ആറ് ബൈക്ക് അതിൻ്റെ മഡ്ഗാടൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സൈസ് ആറ് ബൈക്ക് പള്ളിമുറ്റത്ത് എരപ്പിച്ച് മൂപ്പിക്കുകയാണ് ആറെണ്ണം ജനത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് മർത്തോമാസപ്പെട പള്ളിയുടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് ചെണ്ടമേളം അപ്പുറത്ത് കുറേ കോമരങ്ങൾ തലയും ചൊറിച്ച് മുകളിലോട്ട് വെച്ച കുറേ എണ്ണം ചെണ്ട അടിച്ച് പള്ളിമുറ്റത്ത് ഓഡിറ്റോറിയത്തിൽ ഓത്തിയെന്ന് കയറിയപ്പോൾ വന്നിരിക്കുകയാണ് കറുത്ത തുണിയിട്ട് ആറെണ്ണവും വെള്ള തുണിയിട്ട് ആറെണ്ണവും അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തമാശക്കരം പറയാം ആറു പിശാചും ആറ് മാലാഖിയാച്ച വിളിച്ചുകൊണ്ട് പോവാണ് സ്റ്റേജിലോട്ട് കൊണ്ടുപോവാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ചെവിയുള്ള മാർത്തോമാക്കാരെ കൊട്ടാരക്കാരെ പന്തലിരിക്കുന്നവരെ ഈ ശബ്ദം കേൾക്കുന്നവരെ ഈ രാത്രി ഞാൻ നിന്നോട് വിളിച്ച് വരട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ജീവിതം കണ്ട് കരയുകയാണ് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് അവരുടെ വിനുകളിൽ തപ്പും വീണയും കിന്നരവും കുഴലും കോപ്രായങ്ങളും അഭ്യാസങ്ങളും കൊണ്ട് തലതെറിച്ചു പോയ ഈ സഭയോട് പറയുന്നു ദൈവം നിന്നെ ചുട്ട് കയച്ചു കളയും ഇച്ചിരി കഴിയുമ്പോൾ പറയാം എന്തോ സംഭവിക്കുമെന്ന് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഇനി നമുക്ക് സ്ത്രീകളെ കുറിച്ചൊന്നു നോക്കാം യശയാവ് മൂന്നിന്റെ പതിനാറ് വായിച്ചാട്ടെ സൂക്ഷിച്ചു വായിക്കണേ യശാവ് മൂന്ന് പതിനാറ് ചെയ്തത്രി സിയോൻ പുത്രിമാർ സിയോൻപുത്രിമാർ എന്ന് പറയുന്നത് യഹൂദയിലായിരുന്നതുകൊണ്ടും സയൺ ഹില്ലിലുള്ള ആളുകളെ കുറിച്ച് എഴുതിയത് കൊണ്ടുമാണ് നമുക്ക് സിയോൻ പുത്രി എന്നുള്ള മാർത്തോമാ പുത്രിമാരെന്ന് ചേർക്കാം അതുകൊണ്ട് മാർത്തോമാ പുത്രിമാർ സിയോൻ കഴുത്തു പുത്രിമാർട്ടി നിഗളിച്ച് കഴുത്തു നീട്ടി എപ്പോഴാണ് കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുഴപ്പമാണ് പാലും തേനും ഒഴുകുന്ന നാട്ടിൽ വന്നതിന് ശേഷം മാർത്തോമാ പുത്രിമാർക്ക് പറ്റിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിഗളിച്ച് കഴുത്ത് അങ്ങ് നീട്ടി പണ്ട് അമ്മച്ചമാര് കുനിഞ്ഞു കടന്നവരുടെ സന്തതി കൈ കാശ് കിട്ടിയപ്പോൾ എന്തോ പറ്റി നിഗളിച്ച് കഴുത്ത് നീട്ടി രണ്ടായിരത്തി വർഷം മുമ്പ് യക്ഷയാ എഴുതി വെച്ചാണ് ബാക്കി വായിച്ച മോളെ എറി കണ്ടിട്ട് കൊണ്ട് എറി കണ്ണിട്ട് നോക്കിയും കൊണ്ട് എറി കണ്ടിട്ട് നോക്കി ഇപ്പൊ എറി കണ്ണൊന്നും ഇട്ട് നോക്കണ്ട ദൂരെ ഇരിക്കുന്നോണ്ട് കാണിച്ചു തരാം ഇവിടെ പരിച്ചു അങ്ങ് വരച്ചു വെച്ചേക്കാണ് ഇങ്ങനെ നോക്കാൻ കാശ് കിട്ടിയതിന് ശേഷം തുടങ്ങിയതാ രണ്ടായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് യശ്യാവ് എഴുതി വെച്ചാണ് പണം കൈ വരുമ്പോ അഹങ്കരിക്കുന്ന കാട്ടുമന്തിരിങ്ങ കഴിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുകയാണ് എറി കണ്ണിട്ട് നോക്കിയും പിന്നെന്തോ എറി കണ്ടിട്ട് കൊണ്ട് നടപ്പിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റി പണ്ട് അമ്മച്ചമാര് നടന്നുവല്ലോ നോക്കുന്ന ഇപ്പൊ തത്തി ഇങ്ങനെ നടക്കുന്നുള്ളു ഇപ്പൊ നടപ്പൊക്കെ വലിയ സ്റ്റൈലാണ് കാശി കയറി കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ നടക്കാനൊക്കത്തില്ല ക്യാറ്റ് ബോക്ക് തത്തി തത്തി നടക്കുക പിന്നെന്തോ കാൽ കൊണ്ട് കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുക നടക്കുമ്പോ കേൾക്കാൻ ചങ്ങല അച്ഛലും കെട്ടിയിട്ടേക്കാണ് കാലയില് കല്യാണത്തിന് വരുമ്പോൾ വിരളെ കൈയുടെ വിരളെ പത്ത് മോതിരം കാലിൻ്റെ വിരളെ പത്ത് മോതിരം ഞാൻ ഒരു കല്യാണം നടത്തി മോതിരം വാഴ്ത്തിക്കൊണ്ടിരുന്ന പെണ്ണിൻ്റെ കൈയ്യെ മോതിരം ഇടാൻ സ്ഥലം ഞമ്മൾ ഉരുളി എന്ന് പറഞ്ഞാൽ വന്നു ഇട്ടുകൊണ്ട് വന്നിരിക്കുക പത്തെണ്ണം ഈ തള്ളയ്ക്ക് പോലും ബോധമില്ലേ കല്യാണത്തിന് എന്നാൽ മോതിരം വാഴ്ത്തി ഇടാനെങ്കിലും ഒരു വിരള് ബാക്കി ഇട്ടേക്കണ്ടേ കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഇനി സ്ത്രീകളുടെ പ്രത്യേകത ആമോസ് പറയുന്നുണ്ട് ആമോസിന്റെ പുസ്തകം നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ വേഷം മാത്രമല്ല ആമോസ് ദരിദ്രന്മാരെ തകർക്കുകയും ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുകയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന ശമരിയാപര്യ പശുക്കളെ ഈ വചനം കേൾപ്പി ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കുറിച്ചാണ് കാശികൾ പറഞ്ഞപ്പോ ഉണ്ടായ കാശാണ് ഹണി പ്ലീസ് ഡ്രിങ്ക് മി അ ഡ്രിങ്ക് ഓക്കെ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന സ്ത്രീകൾ വെള്ളവടി തുടങ്ങിന്ന് രണ്ടായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് ആര് പറഞ്ഞതാ ആമോസ് പറഞ്ഞതാണ് നടന്നില്ലേ കോട്ടയത്ത് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരം നടത്തുന്ന ടാഡ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കത് സ്ത്രീ മദ്യപാനികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ് കോട്ടയം പട്ടണത്തിൽ സ്ത്രീകളായ മദ്യപാനികളെ ചികിത്സിക്കുന്ന പ്രസ്ഥാനമാണ് ടാഡ ഗതികേട് പറ്റിയില്ലേ ഈ സഭയ്ക്ക് കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങിയാണ് ഇത്രയും പറഞ്ഞപ്പോൾ ന്യൂ കുറിച്ച് എന്തേലും ഒന്ന് പറഞ്ഞു പോവാ അല്ലേ ഇരമിയാവ് രണ്ടിൻ്റെ മുപ്പത്തൊന്ന് ഞാൻ പറയുന്നല്ലോ വേദസ്വതി വായിക്കുന്നതാണ് ഇരമിയാവ് രണ്ടിന്റെ മുപ്പത്തൊന്ന് ന്യൂജൻ അതിനെക്കുറിച്ചൊരു വാചകം വായിക്കാം

യുവതലമുറ സഭയിൽ ഇല്ലത്രേ എവിടെ പോയി ചത്തുപോയോ ഇല്ല ഇരമ്യാവ് പറഞ്ഞത് സംഭവിച്ചു ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു ഇനി നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറയായുള്ളവേ കാഴ്ചത് മുഴുവൻ കാട്ടുമുന്തിരുങ്ങിയാണ് നമ്മൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഓർക്കുന്നത് നല്ലതാണ് സമയം പോന്ന് ഞാൻ വേഗം പെട്ടോട്ടെ ഇങ്ങനെ അങ്ങ് പോയാൽ എന്തോ പറ്റും ചുരുടെ പറയണമെന്നുണ്ടായിരുന്നു സമയമില്ല ഇങ്ങനെ അങ് മുന്നോട്ട് പോയാൽ എന്തോ പറ്റും ഇനി അടുത്ത വർഷമേ രാത്രിയോഗത്തിന് വരത്തുള്ളല്ലോ എന്നെ വിളിക്കുമെന്നു അറിയത്തില്ല അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞേ ചോക്കാം ബാക്കി യക്ഷയാവ് അഞ്ചിന്റെ നാല് വായിച്ചേ നമ്മൾ വായിച്ച വേദഭാഗം അഞ്ചിന്റെ നാല് ദൈവം കരയുകയാണ് കൊട്ടാരക്കരക്കാരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ദൈവനം വായിച്ചേ ഒന്നുകൂടെ വായിച്ചാ ഞാൻ എങ്ങനെയാണ് ഓരോരുത്തരും അവരവരോട് ചോദിക്കണം നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോ നീ എന്തുകൊണ്ട് കാട്ടുമുന്തിരിങ്ങായ്ച്ചു അഞ്ചാം വാക്യം വായിച്ചേ വരുവിൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം ഞാൻ ഞാൻ അതിന്റെ അതിന്റെ വേലി അത് അത് പോകും നമുക്ക് ചുറ്റും വേലി കെട്ടിയ ദൈവം നമ്പരാൻ സാഹി കെട്ട് വിളിച്ചു പറയുകയാണ് ഞാൻ ആ കെട്ടിയ വേലി പൊളിച്ചു കളയും ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു നിരത്തും നീ ചവിട്ടി മെതിക്കപ്പെട്ടു പോകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം കരുണയുള്ളവനാണ് നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടം അതാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ എന്നെ നിന്നോമനയാക്കി മാറിലണയ്ക്കണം എന്തൊരു കാച്ചാണ് മാറിലണയ്ക്കുന്ന ദൈവമാണ് ഒരു സംശയമില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹി ഈസ് എ റോറിങ് ലയൺ ഗർജിക്കുന്ന സിംഹം കൂടെയാണ് ദൈവം അവൻ നിന്നെ കൈകളിലെടുക്കുന്നവനാണ് ഓമനിക്കുന്നവനാണ് നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് നിന്നെ സാന്ത്വനപ്പെടുത്തുന്നവനാണ് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് എ റോറിങ് ലയൺ അവൻ ഗർജിക്കുന്ന സിംഹമാണ് അവൻ നിൻ്റെ വേലി പൊളിച്ചു കളയും വേലി പൊളിച്ചില്ലേ യോബ് ദൈവത്തോട് തർക്കിക്കുമ്പോൾ ദൈവം യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു സമുദ്രത്തോട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വേലി കെട്ടിയപ്പോൾ നീ എവിടെയായിരുന്നു ഇൻസിഗ്നിഫിക്കൻ്റ് ക്രീച്ചർ വേർ വേർ യു വെൻ ഐ ലൈറ്റ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് എർത്ത് യു ഇൻസിഗ്നിഫിക്കൻറ്റ് ക്രീച്ചർ വേർ വേർ യു അയോബിന് ഉത്തരം മുട്ടിപ്പോയി ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു സമുദ്രത്തോട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നു സമുദ്രത്തിന് വേലി കെട്ടിയവൻ ദൈവമാണ് എന്ന് യോബിൻ്റെ പുസ്തകം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം വേലി പൊളിച്ചില്ലേ അങ്ങനെയാണ് നമ്മുടെ തലമുറ ആദ്യമായി സുനാമി എന്ന വാക്ക് കേട്ടത് മറക്കരുത് ഇങ്ങോട്ട് കടക്കരുത് എന്ന് സമുദ്രത്തോട് പറഞ്ഞവൻ വേലി പൊളിച്ചു മാറ്റിയപ്പോൾ അടിച്ചു കയറി വന്നു സുനാമിയിലൂടെ തൊണ്ണൂറ്റമ്പതിലെ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് അഭിമാനത്തോടെ നടന്ന നമ്മളോട് തൊണ്ണൂറ്റമ്പത് എവിടെയോ പോയി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ അതിഭീകരമായ വെള്ളം രണ്ടാം നില എന്ന് പറയുന്ന നമ്മുടെ അഹങ്കാര സൗധങ്ങളുടെ പുറത്ത് വള്ളം വെള്ളം കയറിയത് മറക്കരുത് ഈ രാത്രി കൊട്ടാരക്കരക്കാരെ ദൈവം വേലി പൊളിച്ചു തുടങ്ങി ചവിട്ടി മെതിച്ചു കളയും കോടീശ്വരനാണെന്ന് അഹങ്കരിച്ചവൻ ഒരു ബണ്ണിന് വേണ്ടി നിലവിളിച്ചത് മറക്കരുത് ദൈവം വേലി പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഡിസ്റ്റിൽ വാട്ടർ അല്ലാതെ ഞാൻ കുടിക്കില്ല എന്ന് വീമ്പിളക്കിയവൻ എന്ത് വെള്ളം കിട്ടിയാലും വേണ്ട കുടിക്കാമെന്ന് പറഞ്ഞ നാളുകൾ ഉണ്ടായി കേരളത്തിൽ മറക്കരുത് പണ്ടല്ല ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം വേലി പൊളിച്ചു തുടങ്ങി ചവിട്ടി മെതിച്ചു പോകും മറക്കരുത് ഇനിയെങ്കിലും അഹങ്കരിക്കരുത് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അമേരിക്കയിലൊക്കെ അടിച്ച കൊടുങ്കാറ്റിൻ്റെ എല്ലാം പേര് സ്ത്രീകളുടെ പേരായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കൊടുത്തിന്ന് പോലും എനിക്കൊരു പിടിയില്ല അടുത്ത കാലത്ത് അവിടെ ഉണ്ടായ എല്ലാ കൊടുങ്കാരുടെ പേര് കത്രിനാന്നും ഓക്കെ ആയിരുന്നു അങ്ങോട്ട് കയറുന്നില്ല കയറിയ പ്രശ്നമാണ് മാഫിയ വിളയാട്ടങ്ങൾ ഗുണ്ടാ വിളയാട്ടങ്ങൾ എങ്ങും പോണ്ട വീട്ടിൽ കയറി തല്ലിക്കൊന്നിച്ച് പോവാണ് നമ്മളെല്ലാം വലിയ ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ആളുകളാണ് അല്ലേ റിമോട്ട് കൺട്രോളുള്ള ഗേറ്റൊക്കെയാണ് വെച്ചേക്കുന്നത് പക്ഷേ കേരളത്തിലായതുകൊണ്ട് സൂക്ഷിക്കണം കാരണം ഉണ്ടായിട്ട് വേണ്ട ഓപ്പറേറ്റ് ചെയ്യാൻ അതിനകത്തരുന്ന കണ്ണ് കളിക്കത്തേ ഉള്ളൂ ഞങ്ങളുടെ അടുത്തൊരു പാർട്ടി റിമോട്ട് കൺട്രോൾ വെച്ച് ഗേറ്റ് ഉണ്ടായിരുന്നൊരു പാർട്ടി ഞങ്ങളെല്ലാം കൂടെ പോയി മതിലിൻ്റെ പുറത്തൂടെ എടുത്തുകൊണ്ടു വരുമായിരുന്നു കാരണം കരണ്ടില്ല നാല് ദിവസത്ത് കരണ്ടില്ല പോയി ഇത് തുറക്കത്തുമില്ല അടയത്തുമില്ല ദൈവം അടുത്ത് അഭ്യാസം എടുക്കരുത് അവൻ വേല് പൊളിച്ചാൽ ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തൊരു സ്ഥലത്ത് ഒരപ്പച്ചൻ ഒരു കാറ് വിൽക്കാനുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു ഒരു മാരുതി കാറാണ് അപ്പച്ചൻ ഇട്ട് ചവിട്ടിപ്പറിച്ച് ഒരു പരിവാക്കിയതാണ് ആരും അതിന് പൈസ ഒന്നും കൊടുക്കത്തില്ല എന്നാലും അപ്പച്ചൻ പത്രത്തിൽ പരസ്യം കൊടുത്ത് പുതിയ കാറ് വാങ്ങിക്കാൻ നേരം പഴയത് കൊടുക്കാൻ തീരുമാനിച്ചു രണ്ട് പിള്ളേർ വന്നു അപ്പച്ചനോട് ചോദിച്ചു എത്ര രൂപ വേണമെന്ന് അപ്പച്ചന അമ്പതിനായിരം രൂപ പോലും ആരും തരത്തില്ല എന്നാലും അപ്പച്ചൻ പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു പിള്ളേർ അന്നേരം പറഞ്ഞു തന്നേക്കാമെന്ന് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ അപ്പച്ചൻ വലിയ ഗെമേം നിൽക്കുകയാണ് ഒരിക്കൽ പോലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു എഴുപത്തയ്യായിരം രൂപ കിട്ടുമല്ലോ ആ പിള്ളേർ രണ്ടുപേരും കൂടെ പറഞ്ഞു ഒന്ന് ഓടിച്ചു നോക്കട്ടെ പിന്നെന്താ ഓടിച്ചു നോക്കോളാൻ പറഞ്ഞു അന്ന് ഓടിച്ചു പോയതാണ് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല നിന്റെ അഭ്യാസമൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ഇറക്കരുത് നിന്റെ സെക്യൂരിറ്റി ഒന്നും ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വലിയ സെക്യൂരിറ്റി പഠിച്ചവന്മാരാണ് അവൻ നിന്റെ വേലി പൊളിച്ച് തുടങ്ങിയിരിക്കുകയാണ് മതിൽ ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് മറക്കരുത് അങ്ങോട്ട് വായിച്ചാൽ ഭയങ്കരമാണ് ആറാമത്തെ വാക്യം വായിക്കണം അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ ഫെയിലിയറുണ്ടാവും അതിനെ ശൂന്യമാക്കും കിളക്കാതെയും ഇരിക്കും അഗ്രിക്കൾച്ചർ ഫെയിലിയർ ഉണ്ടാവും ഓർക്കുന്നില്ലേ നമ്മളൊക്കെ കാർഷിക മേഖലയിൽ ജീവിച്ചവരാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലും പാടത്തും ഉണ്ടായത് കഴിച്ചു വളർന്ന ആളുകളാണ് നമ്മുടെ മുറ്റത്ത് നിന്ന് എന്തെങ്കിലും കിളിർക്കുമോ എന്തെങ്കിലും ഉണ്ടാവുമോ ദൈവം നമ്പരാൻ വേലി പൊളിച്ചു തുടങ്ങിയതാണ് മറക്കരുത് ഒന്നും ഉണ്ടാവില്ല നട്ടാൽ ഉണ്ടാവില്ല പത്താം വാക്യം പറയുന്നു പത്തുകാണി മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഒരു ബത്തും ഒരു ഹോമർ വിത്തിൽ നിന്നും ഒരേഫയും മാത്രം കിട്ടും എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയുമെന്ന് കുറഞ്ഞില്ലേ കുറഞ്ഞു ദൈവം നമ്പരാൻ ശിക്ഷിച്ച് തുടങ്ങിയതാണ് ആമോസ് നാലിൽ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട് സൗകര്യം പോലെ വീട്ടിൽ പോയി വായിച്ചാൽ മതി മീഖ പറയുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉണ്ടാകും നീ പക്ഷിക്കും തൃപ്തി വരികയില്ല വിശപ്പ് അടങ്ങത്തൂല്ല ഒരു പൈസയും കയ്യിലില്ലായിരുന്ന കാലത്ത് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് നടന്ന ഞാനാണ് ഇപ്പം ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ച് സാമാന്യം ഭേദപ്പെട്ട ശമ്പളം സഭയിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഒന്നും തിന്നാനൊക്കെ തരാ നോക്കിയിരിക്കുകയാണ് ഉണക്ക ചപ്പാത്തിയുടെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ് ഇത് സുന്ദരമായി പൊറോട്ടയിൽ നിന്ന് ബീഫും അടിച്ച് നടന്ന പാർട്ടിയാണ് ഇപ്പോൾ ആ ചപ്പാത്തിയിലും എണ്ണ പോലും തേക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പേരി പോലും ആ പൊടവോ പൊടോന്ന് പൊടിച്ച് തിന്നുകണു അപ്പുറത്ത് പിള്ളേർ ചിക്കൻകാലും അടിക്കും വെള്ളവും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷിക്കും തൃപ്തി വരികയില്ല അഹങ്കരിച്ചത് കൊണ്ട് പറ്റിപ്പോയതാണ് എന്തൊരു കുഴപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ നീക്കിവയ്ക്കും ഒന്നും സ്വരൂപിക്കില്ല വിതയ്ക്കും കൊയ്യുകയില്ല ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ

കുനിയും കുനിഞ്ഞല്ലോ അല്ലേ നീണ്ടു നിന്നവനെല്ലാം കുനിഞ്ഞു ഞാൻ ഉൾപ്പെടെ എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞെളിഞ്ഞു നിന്നവനെല്ലാം കുനിഞ്ഞു ചിക്കുൻ കുനിയ വന്നാണ് ഇപ്പോൾ പൊങ്ങത്തില്ല അതിനു മുമ്പ് നമ്മളെല്ലാവരും വലിയ സ്മാർട്ടായിട്ട് ഓടി നടന്നവരാണ് പക്ഷെ ദൈവം നമ്പരാൻ ഓരോന്ന് ആവർത്തന പ്രസവത്തിൽ പറയുന്നുണ്ട് നീ ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ പുറകെ പോയാൽ പാലിൻ്റെ പ്രവാചകന്മാരെ പിറകെ പോയാൽ മിശ്രയിമിയർക്ക് വരുത്തിയ സകല ബാധകളും ഞാൻ നിനക്ക് വരുത്തും ദൈവം വരുത്തിയില്ലേ വരുത്തി അങ്ങനെയാണ് മിശ്രയിമി എന്നൊരു കൊതുക് വന്നത് ഇ ഡി സി ജിപ്റ്റി എന്ന് പറയുന്ന സാധനം ആ സാധനം വന്ന് കേരളത്തിൽ പരക്കെ കുത്തി പ്രത്യേകിച്ച് പത്തനംതിട്ട ഇല്ലക്കാരെയും കോട്ടയം കുത്തക്കാരെയും ഓടിച്ചിട്ട് കുത്തി എന്നാ പറ്റി എഴുന്നേക്കാൻ വയ്യാ അത് വന്നു മുപ്പത് വർഷം മുമ്പ് ഞാൻ സേവിയാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് സേവിയാ സംഘത്തിലെ ഏറ്റവും രസകരമായ വിനോദമായിരുന്നു കസേര കളി പത്ത് കസേര എടുത്തിട്ടും പതിനൊന്ന് സ്ത്രീകളെ വട്ടത്തിൽ ഓടിക്കും അവസാനം ഏറ്റവും മിടുക്കിയായ ആൾ കസേര അടിച്ചു മാറ്റാൻ കഴിവുള്ള ആൾ ജയിക്കുകയും ചെയ്യുമായിരുന്നു മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സേവിയാ സംഘത്തിൽ അങ്ങനെ ഒരു കളിയേ ഇല്ല കാരണം കസേരയുടെ വട്ടത്തിൽ ആർക്കും ഓടാൻ വയ്യ പകരം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് സ്ത്രീകളെ താഴെ ഇരുത്തും എന്നിട്ട് വിസിൽ അടിക്കും ആദ്യം ആരെഴുന്നേക്കും അവർക്ക് ഒന്നാം സമ്മാനം കൊടുക്കും എല്ലാം കുനിഞ്ഞു പോയി എല്ലാം വളഞ്ഞു പോയി ഒന്നിനും എഴുന്നേക്കാൻ പയ്യ ഇനി എഴുന്നേത്താൽ തന്നെ നല്ല ഓർഗനില് വരുന്ന മ്യൂസിക് പോലെ അയ്യോ അയ്യോ എന്നൊരു ശബ്ദവും കേൾക്കാം ദൈവം നമ്പരം വേലി പൊളിച്ചതാണ് അവസാനിപ്പിക്കട്ടെ ഇങ്ങനെ ദുഃഖത്തോട് ഇവിടുന്ന് ഇറങ്ങി പോയാൽ കഷ്ടമല്ലേ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എനി റെമഡി എന്തെങ്കിലും പ്രതിവിധി പ്രിയപ്പെട്ടവരെ രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിന് പ്രതിവിധിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നാം ആയിരിക്കുന്ന ഈ ഗതികേട്ടിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ മൂന്നാല് വാക്യങ്ങൾ സദ്യ കൊണ്ടുവരാണു എട്ടാം നൂറ്റാണ്ടിലെ പ്രവാചകൻ യശയാവ് വിളിച്ചു പറഞ്ഞു ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നമ്മളെങ്ങനെയാണ് കഴുകി വെടിപ്പാക്കുന്നത് പോയി ചാടിയിട്ട് കാര്യമില്ല കുളത്തിൽ പോയി ചാടിയിട്ട് കാര്യമില്ല നിന്നെ കഴുകി വെടിപ്പാക്കാൻ ഏറ്റവും മനോഹരമായി ഈ ഭൂമിയിൽ അവൈലബിളായി ഒന്നേ ഉള്ളൂ അത് കുഞ്ഞാടിൻ്റെ രക്തമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നീ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടാൽ നിനക്കൊരു പ്രതിവിധിയുണ്ട് ഇനിയും ഒരു ജീവിതം ബാക്കിയുണ്ട് നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിലെ ഒരു വ്യാജ പ്രവാചകനും ഒരു ബാലിൻ്റെ പ്രവാചകനും ഒരച്ഛനും ഒരു തിരുമേനിക്കും ആർക്കും സാധ്യമല്ല നിന്നെ കഴുകി കഴുകിവെടുപ്പാക്കാൻ സ്വർഗത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞായറാഴ്ച അഭിമാനത്തോടെ പാടുന്നത് കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം ഈ പന്തലിരിക്കുന്നവരെ ഓർക്കുക നീ രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരികയാണ് ഒന്ന് നീ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെടണം യശാവ് വിളിച്ച് പറഞ്ഞു നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ നിന്ന് കൊണ്ടുവന്ന സോപ്പ് കൊണ്ട് നിന്നെ കഴുകിയാൽ നീ വെടിപ്പാകില്ല നിൻ്റെ കയ്യിലുള്ള ഏറ്റവും വിലയേറിയ പെർഫ്യൂം കൊണ്ട് അടിച്ചാൽ നീ ശുദ്ധനാവുകയില്ല ശുദ്ധയാവുകയില്ല ഒറ്റ ഒറ്റ വഴിയേ ഉള്ളൂ നിന്നെ കഴുകി വെടിപ്പാക്കാൻ അത് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ മാത്രമേ കഴിയൂ വേറെ ഒരു വഴിയുമില്ല ഒരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ എന്താ ഉള്ള ആകാശത്തിന്റെ കീഴിൽ ഒറ്റയാളേ ഉള്ളൂ അത് കർത്താവാണ് ആ കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടണം എശയാവ് പറയാണ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ ഇല്ലല്ലോ യശയാവ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവര് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ ഇരമയാവ നാലിൻ്റെ നാല് പറയുന്നു നിൻ്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം സെർക്കംസൈസ് യുവർ ഹാർട്ട് ക്ലെൻസ് യുവർ ബോഡി സെർക്കംസൈസ് യുവർ ഹാർട്ട് നിൻ്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം നിൻ്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതുള്ളത് കട്ട് ചെയ്ത് മാറ്റണം നിൻ്റെ ഹൃദയത്തിൽ കേടായത് മ്ലേച്ഛമായത് മുറിച്ച് മാറ്റണം സെർക്കംസൈസ് യുവർ ഹാർട്ട് ചില ആളുകൾക്ക് ആവശ്യം ഇതാണ് ചില ആളുകൾ നിന്നെ പൂർണ്ണമായി കഴുകണം ചില ആളുകൾ നിൻ്റെ ഹൃദയത്തെ സെർക്കംസൈസ് ചെയ്യണം പരിച്ഛേദന ചെയ്യണം എക്സ്കെയിൽ പതിനാല് ആറ് അവിടെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എക്സ്കെയിൽ പറയുന്നു ചിലരുടെ ഹൃദയം മുറിച്ചാൻ പറ്റത്തില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മാറ്റിവെക്കണം പല സ്റ്റേജസിലുള്ള ആളുകളാണ് ഇന്ന് പന്തലിന് കീഴിൽ ഇരിക്കുന്നത് നിന്ന് പറയുന്ന ഞാൻ മുതൽ ഇരുന്ന് കേൾക്കുന്ന നിങ്ങൾ വരെ പല സ്റ്റേജിലുള്ളവരാണ് ഒരു കൂട്ടം ആളുകളോട് ദൈവം ഈ രാത്രി വിളിച്ചു പറയുന്നു നിന്നെ കഴുകി ശുദ്ധിയാക്കണം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധിയാക്കണം ഒരു കൂട്ടം ആളുകളോട് ദൈവം വിളിച്ചു പറയുന്നു നിൻ്റെ ഹൃദയം പരിച്ഛേദന ചെയ്യണം മ്ലേച്ഛമായത് മ്ളേച്ഛമായത് കളയണം ഒരു കൂട്ടം ആളുകളോട് ദൈവം വിളിച്ചു പറയുന്നു നിൻ്റെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം കംപ്ലീറ്റായി വെക്കണം പുതിയ ഹൃദയം പ്രാപിക്കണം അവസാന പുസ്തകം വെളിപ്പാട് രണ്ടാമധ്യായം അഞ്ചാം വാക്യം പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ വാക്യം മറക്കരുത് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം അവരവർക്കറിയാവല്ലോ എവിടെന്നാ വീണത് എന്ന് ഓർത്ത് നീ മാനസാന്തരപ്പെടണം നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം അല്ല ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ശോഭ തരുന്ന പ്രത്യാശ തരുന്ന നിലവിളക്ക് ദൈവം നമ്പരാൻ മാറ്റാതിരിക്കട്ടെ അതിനൊറ്റ വഴിയേ ഉള്ളൂ ടേൺ ബാക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങുക ബാക്ക് ടു ദ ബേസിക്സ് മാതാപിതാക്കൾ പഠിപ്പിച്ച ദൈവബോധത്തിലേക്ക് മടങ്ങുക മാതാപിതാക്കൾ കാണിച്ചു തന്ന വിനയത്തിലേക്ക് മടങ്ങുക നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നതോർത്ത് മനസ്സാന്തരപ്പെടുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു God bless you.